വീഡിയോ കണ്ട വീഡിയോ എല്ലാവരുടെയും മുഖടച്ചുവച്ചേ മുഖടച്ചുവച്ചേ നമുക്ക് സ്ഥലം പറയാൻ മുഖടച്ചുവച്ചേ മുഖടച്ചുവച്ചു സ്ഥലം പറയാനെടുത്തേ ശരി സച്ചിൻ സുനിൽ സാർ എടുക്കുന്നു നെറ്റ് ആ സിസ്റ്റം സിസ്റ്റം ഓഫ് ആയി സാർ ഓക്കെ ഓക്കെ മുക്കടച്ചു മോനെ സാറിനെ കയറ്റാ പറ ഓഫീസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കോ പാസ്വേഡ് മറ്റേക്ക് കട്ട് ചെയ്ത് കൊടുക്ക് മറ്റേ കട്ട് ചെയ്ത് കൊടുക്ക് ഓക്കെ സച്ചിനെ കേറി പറയാൻ കുട്ടികളുണ്ട് കുട്ടികളായില്ലേ ഒരു വീട്ടിൽ ഉള്ളത് ഓക്കെ പിള്ളേരെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കപ്പാസിറ്റർ ഇൻഡക്ടറിൽ എങ്ങനെയാണ് AC അപ്ലൈ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നതെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതില് കപ്പാസിറ്ററില് എന്താ സംഭവിക്കുന്നത് വോൾട്ടേജ് കറന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താ സംഭവിക്കുന്നത് അഭിനാസ അഭിന എന്താ സംഭവിക്കുന്നത് കപ്പാസിറ്ററില് വോൾട്ടേജും കറന്റും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ വോൾട്ടേജ് Vm sin ഒമേഗാ ടി വോൾട്ടേജ് Vm sin ഒമേഗാ ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കറന്റ് കറന്റ് എന്നിട്ട് Im sin ഒമേഗ എന്തുവരും Im sin ഇങ്ങനെ വരും ഇന്നലെ പഠിച്ചതിന്റെ കറന്റ് എങ്ങനെ വരും Im സൈൻ ഒമേഗാ ടി തന്നെയാണ് വന്നേ അത് എന്താ വരുന്നത് സൈനിലേക്ക് മാറ്റി കഴിയുമ്പോ എന്ത് വരും ഫൈനൽ ഫോം എന്ത് വരും Im സൈൻ നോക്കില്ല ക്ലാരിറ്റി ഇല്ല നോക്കിയിട്ടില്ല സമയത്തിന്റെ ആവശ്യമില്ല പറഞ്ഞ അഫ്സർ കമാൽ മുന്നിലാണ് കറണ്ട് അല്ല നെസ്റിൻ കെ മറ്റേ ഇൻഡക്ടറിൽ എങ്ങനെയായിരുന്നു പുറകിലായിരുന്നു കറന്റ് ഇപ്പൊ പൈബൈറ്റ് ഫ്രണ്ടിലാണ് കറന്റ് ശരി ശരി മുഹമ്മദ് ഫാരിസേ പുക്കാട്ടുപടി മുഹമ്മദ് ഫാരിസേ മുഹമ്മദ് ഫാരിസ് ഈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ലെറ്റർ ഏതാ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ലെറ്റർ ഏതാ മുഹമ്മദ് ഫാരിസ് എം അല്ല കേട്ടോ മുഹമ്മദ് ഫാരിസ് എം അല്ല മുഹമ്മദ് ഫാരിസ് സി ഏതാണ് സി സി അറിയില്ല നോക്കിയില്ലേ സി അല്ലല്ലോ കപ്പാസിറ്റി റിയാക്ടൻസ് സി അല്ലല്ലോ നസ്ര നസ്ര എന്ന് പറഞ്ഞേ എക്സ് സി എക്സ് സി അബ്സല്യൂട്ട്ലി എക്സ് സി ആണ് അല്ല അൻവറേ അൻവർ ചാനൽ എക്സ് സിയുടെ ഫോർമുല എന്താ വൺ ബൈ ഒമേഗ
ഉറപ്പില്ല നിനക്ക്. പറഞ്ഞ ജസിയ ക്ലാസ് കേട്ടോ ജസിയ. കേട്ടില്ല? ശരി, കേൾക്കണം, സാധനം കേൾക്കണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതൊന്ന് പറഞ്ഞേ തോമസ് വയലേ, എക്സ് സിയുടെ ഫോർമുല. ഒമേഗ ഇതെന്ത് ഈ പറയുന്ന ക്ലാരിറ്റി ഇല്ലാത്ത, ഓരോ ഉറപ്പില്ലല്ലോ പറയുന്നത്. ഉണ്ട് ഒമേഗ മനസ്സിലാവുന്നില്ല എനിക്ക്. പറഞ്ഞേ ഒന്ന്, ചന്ദ്ര ചന്ദ്രാഭിനായിരുന്നു പറഞ്ഞു. ഒമേഗ അസിഫ് മക്കൾ എന്താ ചന്ദ്ര അങ്ങനെ മാറിപ്പോണേ? ഒൻപത് ഒമേഗാസിന്റെ സി ആരാ? അല്ല ഉഴപ്പാടുന്നോളെ, എക്സ് സി ആണ് അത്. പറഞ്ഞ പ്രശ്നമുണ്ട്, ചന്ദ്ര മനസ്സിലാക്കുന്നവർക്ക് പ്രശ്നമുണ്ട്. ശരിയായി വല്ലം ഫിസിക്സ് മനസ്സിലാക്കുന്നവർക്ക് പ്രശ്നമുണ്ട്, കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആസിഫ് മക്കാർ എന്ന് പറയും, ആരാണ് ഒമേഗ? കുഴപ്പമാണ്, അതൊക്കെ പ്രശ്നമാണ്. ഇതൊന്നും അറിയില്ലാതെ ഇന്നത്തെ കാര്യങ്ങൾ ഒന്നും ഡീൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കേൾക്കുമ്പോ അതാണ് ഇതാണ് ഈ ഒമേഗ ആരാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും പറയാൻ പറ്റിയില്ലെങ്കിൽ കാര്യമായ പ്രശ്നമുണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കണേന്ന് എങ്ങും എത്തണില്ല. നിങ്ങൾ കേട്ടോ, മനസ്സിലാക്കിക്കോ, എങ്ങും എത്തണില്ല എന്നുള്ള എന്റെ സത്യം. ശരി കേട്ടോ, കുറെ പേർക്കറിയാം, അറിയാവുന്നവരോട് ഞാൻ ചോദിച്ചിട്ടില്ല. അറിയാവുന്ന എനിക്ക് അറിയാവുന്നവരോട് ഞാൻ ചോദിക്കില്ല, അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് എന്ത് മനസ്സിലായി എന്നാണല്ലോ നമ്മൾ നോക്കണേ. ഇവിടെ ഒരു ബുക്ക് എടുത്തോ, ഞാൻ പറയാം കേട്ടോ. ഞാൻ പേരുകൾ ഇങ്ങനെ എഴുതി വെക്കാന്നല്ലാതെ നിങ്ങൾ അത് നോക്കാതെ നിങ്ങൾക്ക് ഒരു ഗുണമാക്കാനിട്ടുണ്ടാവും, യാതൊരു സംശയമില്ല. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ ശരി, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എക്സ് സീനെ കുറിച്ചാണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു എക്സ് സി എന്താണെന്ന്. ഞാൻ പറഞ്ഞു എക്സ് സിയുടെ പ്രോബ്ലം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഹെഡിങ് കൊടുത്തുള്ളില് കപ്പാസിറ്റി റിയാക്ടൻസ് ആണ് നമ്മൾ പഠിക്കാറുള്ളത്. കപ്പാസിറ്റി റിയാക്ടൻസ് നമ്മൾ വിശദമായി പഠിക്കുന്നത്. കപ്പാസിറ്റി റിയാക്ടൻസ് വിശദമായി പഠിക്കുന്നത്. കപ്പാസിറ്റി റിയാക്ടൻസ് അതിന്റെ എസ് ഐ യൂണിറ്റ് കപ്പാസിറ്റി എസ് ഐ യൂണിറ്റ് കപ്പാസിറ്റി റിയാക്ടൻസിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് വെച്ചാൽ അത് തന്നെയാണ് എസ് ഐ യൂണിറ്റ്. എക്സ് സിയുടെ എസ് ഐ യൂണിറ്റ് ആദ്യം എക്സ് എല്ലിന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരുന്നു, അത് തന്നെയാണ് എസ് ഐ യൂണിറ്റ്. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ റെസിസ്റ്റൻസ്, ഇതും റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ എന്തായിരുന്നു ആദിൽ മുഹമ്മദ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ എക്സ് എല്ലിന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരുന്നു ആദിൽ മുഹമ്മദ്? ഓം ആണ്, അത് തന്നെയാണ് ഇവിടെ വരുന്നത്, ഓം ആണ്. ഇതിന്റെ എസ് ഐ യൂണിറ്റ് ഓം തന്നെയാണ്. ഇപ്പൊ എക്സ് ഈസ് ഇക്വൽ ടു ഫോർമുല എന്താണെന്ന് വെച്ചാൽ അത് ഓൾസോ നിങ്ങൾക്കറിയാം, എക്സ് ഈസ് ഇക്വൽ ടു വൺ ബൈ ഒമേഗാസി എന്നാണ്. വൺ ബൈ ഒമേഗാസി എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം വൺ ബൈ ഒമേഗയുടെ ഒമേഗ എന്താന്ന് വെച്ചാൽ, ഒമേഗ എന്താന്ന് വെച്ചാൽ എന്താ പറയണേ ബേസിൽ ജോയി? ഒമേഗ എന്താ സാധനം ഐറ്റം എന്താണ് ബേസിൽ ജോയി? ആംഗുലർ ഫ്രീക്വൻസി. അതിന്റെ ഫുൾ ഫോം എന്താണ്? അതിന്റെ ഫുൾ ഫോം ടു പൈ എഫ് ആണ്. അതായത് ടു പൈ ന്യൂ എന്നൊക്കെ കൊടുക്കാം, ടു പൈ ന്യൂ എന്നോ ടു പൈ എഫ് എന്നൊക്കെ കൊടുക്കാം. അപ്പൊ സി ഇതാണ് ഫോർമുല, എക്സ് ഈസ് ഇക്വൽ ടു വൺ ബൈ ടു പൈ ന്യൂ സി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇത് എ സിയിൽ എങ്ങനെയാണ് ഡി സിയിൽ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ, ഇന്നലെ ഞാൻ പഠിപ്പിച്ചത് വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എ സിയിൽ എങ്ങനെയാണ് അവസ്ഥ, ഡി സിയിൽ എന്താണ് അവസ്ഥ കൊടുത്തേ കണ്ടുപിടിച്ചേ. എന്താ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു, ഇൻഡക്റ്റീവില് ചെയ്ത പോലെ തന്നെ എന്ന് പറഞ്ഞു. എ സിയിൽ എന്താ അവസ്ഥ, ഡി സിയിൽ എന്താ അവസ്ഥ?
inductively the same sanchitam nokkunnu same sanchitam then also rasna inductively nammal cheyidaduthu nokka pettana appo manasilavu endukke vyathasam പറഞ്ഞോ കിട്ടിയത് പറഞ്ഞോ കിട്ടിയത് ആൻഡ്രൈസ് ചെയ്തോ ഐഡിയ കിട്ടിയത് ആൻഡ്രൈസ് ചെയ്തോ ഐഡിയ കിട്ടണം സ്വന്തമായി കിട്ടേണ്ടതാണ് അവിടെ ഞാൻ പറഞ്ഞ കേൾക്കുകയല്ല ഐഡിയ എല്ലാവർക്കും കിട്ടണം ഇൻഡക്ടർ മനസ്സിലായവർക്ക് എല്ലാവർക്കും ഇതും കിട്ടണം എല്ലാവരും ആൻഡ്രൈസ് ചെയ്യണം പറഞ്ഞേ ബീമാ ബി വി എന്ന് പറഞ്ഞ കേൾക്കട്ടെ എ സിയിൽ എങ്ങനെയാണ് ഡി സിയിൽ എങ്ങനെയാണ് ബീമാണ്ടല്ലോ എ സിയിൽ ഫ്രീക്വൻസി ഉണ്ട് എ സിയിൽ ഫ്രീക്വൻസി ഉണ്ട് ഡി സിയിൽ ഫ്രീക്വൻസി ഇല്ല അപ്പോ നമ്മുടെ മനസ്സിലുള്ള പക്ഷെ നിങ്ങൾ നോക്കിക്കോ അതിനകത്ത് പ്രശ്നം വരും വൺ ബൈ ടു പൈ ഇൻറ്റു സീറോ ഇൻറ്റു സി അതായത് വൺ ബൈ സീറോ എന്തായി പോകും എന്ന് പറഞ്ഞ ശരാവത്തിനെ എന്തായി പോകും വൺ ബൈ സീറോ സോറി ഇൻഫിനിറ്റി പോകും ഇൻഫിനിറ്റിയിലേക്ക് പോകും ഈ നോട്ട് ഡിഫൈൻഡ് എന്ന് വെച്ചാൽ വാല്യൂ വലുതാണെന്നുള്ള അർത്ഥം വൺ ബൈ സീറോയുടെ വാല്യൂ വലുതാണ് ആണ് ഈ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത് അമീന അപ്പോ അത് വലുതാണ് അതിന്റെ അർത്ഥം വലുത് അപ്പൊ പുള്ളേർ എന്താ വേണ്ടേ ഹഫീഫ എന്താ പോലെ ഓക്കെ അപ്പോ നമ്മൾ ചെയ്യുന്നത് എന്തായി പോകും എക്സ് ഈസ് ഈക്വൽ ടു ഈ ഡി സി അത് ഇൻഫിനിറ്റി ആയി അതായത് വെരി ഹൈ റെസിസ്റ്റൻസ് ആയിട്ട് അതായത് ബ്ലോക്ക് ചെയ്യും അതാണ് എന്റെ അർത്ഥം ആരെ ബ്ലോക്ക് ചെയ്യും ഡി സിയെ ബ്ലോക്ക് ചെയ്യും ആര് ബ്ലോക്ക് ചെയ്യും കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യും അതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് കപ്പാസിറ്റർ ഡി സിയെ ബ്ലോക്ക് ചെയ്യും അല്ല നമ്മുടെ ഇൻഡക്ടറിൽ എങ്ങനെയായിരുന്നു മിസബെ ഇൻഡക്ടർ എന്തായിരുന്നു സ്വഭാവം ഇൻഡക്ടർ മിസബെ ഇൻഡക്ടർ എന്തായിരുന്നു സ്വഭാവം സാറ് കേട്ടില്ല സാറേ എന്താണ് കേൾക്കാത്ത ഞാനിപ്പോ പേര് വിളിക്കുന്നതാണെന്നറിയോ നിങ്ങൾ കേൾക്കണ്ടോ ലൈവ് ആണോന്ന് അറിയാൻ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് എന്തിനാ പേര് വിളിക്കുന്നത് അപ്പൊ കേട്ടില്ല എന്ന് പറയാൻ ഉറപ്പാണല്ലോ ഇവിടെ ഭയങ്കര ഒച്ചയായിരുന്നു അത് അറേഞ്ച്മെന്റ് ചെയ്യാം ആദ്യം അവിടെ പറഞ്ഞേ പറഞ്ഞേ അവിടെ സാർ എസി ബ്ലോക്ക് ചെയ്യായിരുന്നു ഡിസിയില് ഇൻഡക്ടറിന് റോൾ ഇല്ലായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയോ എസി ആണ് ഇൻഡക്ടർ ബ്ലോക്ക് ചെയ്തിരുന്നത് ഡിസിക്ക് റോൾ ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ തിരിച്ചാണ് ഡിസിയെ കപ്പാസിറ്റർ ബ്ലോക്ക് ചെയ്യുക അപ്പൊ നിങ്ങളത് തിരിച്ചാന്ന് ഓർത്തിരിക്കുക റിവേഴ്സാണ് ഏതാണ് ഓർത്തിരിക്കരുത് കാണാതെ പഠിക്കരുത് അത് നിങ്ങൾ ഈ എക്സി എടുത്തിട്ടേ പഠിക്കാവുള്ളൂ സംശയം ചോദിച്ചാൽ അപ്പൊ ഇട്ട് നോക്കിയാൽ മതി വൺ ബൈ വന്നാൽ അത് ഇൻഫിനിറ്റി ആയി പോകും അപ്പൊ അങ്ങനെ ഓർത്താൽ വൺ ബൈ ഒമേഗാസിന് ഇൻഫിനിറ്റി ആവും അപ്പൊ ഫ്രീക്വൻസി താഴെ സീറോ ആയാൽ ഇൻഫിനിറ്റി ആവും ഫ്രീക്വൻസി സീറോ ആണ് ഡി സിയിലാണ് അങ്ങനെ കപ്പാസിറ്റൻസിന്റെ റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്ന എക്സി വളരെ വലുതായിരിക്കും ഡി സിയിൽ ഭയങ്കര വലുതോടെ ഇൻഫിനിറ്റി ആയിരിക്കും അങ്ങനെ അത് നമ്മൾ പറയും വെരി ഹൈ റെസിസ്റ്റൻസ് ആണ് അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഓർത്തിരിക്കണം അങ്ങനെ നമ്മൾ ഓർത്തിരിക്കണം എ സിയിൽ എന്നാ ഫ്രീക്വൻസി ഉള്ളത് കൊണ്ട് വൺ ബൈ ടു പൈ ഫ്രീക്വൻസി ഏകദേശം 50 ആണ് 50 ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എക്സിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആവൂല ഒരു ലോ വാല്യൂ ലോ വാല്യൂ അപ്പൊ അതിന്റെ അർത്ഥം എ സിയെ കപ്പാസിറ്റർ ലോ വാല്യൂ എന്ന് വെച്ചാൽ പാസ് എ സി പാസസ് ത്രൂ കപ്പാസിറ്റർ കപ്പാസിറ്റർ എ സി എന്ത് ചെയ്യും കടന്നു പോകും ഒരു പ്രശ്നമില്ലാതെ എ സി കപ്പാസിറ്ററിലൊക്കെ കടന്നു പോകുന്നു നിങ്ങൾ ഓർത്തു നോക്കിയേ കപ്പാസിറ്ററിന്റെ റോള് നമ്മൾ ഇക്വേഷൻ വഴി കണ്ടുപിടിച്ചാക്കാണ് കപ്പാസിറ്ററിന് എ സിയിൽ യഥാർത്ഥത്തിൽ വലിയ റോളില്ല എന്നാൽ ഇൻഡക്ടറിന് വലിയ റോളുണ്ട് കപ്പാസിറ്ററിന് ചെറിയ റോളുണ്ട് ഇല്ലാന്നല്ല ചെറിയ റോളുണ്ട് അത് ലോ വാല്യൂ ആണ് എന്നാൽ ഡി സിയിൽ കപ്പാസിറ്റർ ഭയങ്കര വാല്യൂ ആണ് ഭയങ്കര റെസിസ്റ്റൻസ് വാല്യൂ വാല്യൂക്ക് ഭയങ്കര റെസിസ്റ്റൻസ് ആട്ടോ തടയും എ സി അത്രയധികം തടയില്ല എന്നാലും ചെറിയ തോതിൽ തടയും ഇൻഡക്ടർ തിരിച്ചാണ് ഭയങ്കരമായി തടയും റെസിസ്റ്ററിന്റെ എ സിയും ഡി സിയും ഒരേപോലെ തടയും കണ്ടോ സംശയമുള്ളവർ പറഞ്ഞു
ഇത് മൂന്നും ക്ലിയർ ആണ്. കമ്പയർ ചെയ്യുമ്പോൾ മൂന്നും ക്ലിയർ അല്ലെങ്കിൽ എന്നോട് സംശയം ചോദിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റിൽ നിന്ന് ചോദ്യം ഉറപ്പായി ചാപ്റ്ററിൽ. കാരണം ഈ ചാപ്റ്ററിൽ മെയിൻ കണ്ടന്റ് ആണ് ഈ റെസിസ്റ്റർ എങ്ങനെ സ്വഭാവം, കപ്പാസിറ്റർ എന്താണ് സ്വഭാവം, അത് പ്രോബ്ലം ചോദിക്കാം, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡെറിവേഷൻ ചോദിക്കാം, എല്ലാം ചോദിക്കാം. ക്ലിയറാണ് ഒന്ന് തലയാട്ടിക്കേ പിള്ളേര്, ക്ലിയറാണ്? റൈറ്റ്, തലയാട്ടിക്കേ, ശരിക്കും തലയാട്ടിക്കേ. ആൽഡ്രിനൊക്കെ, ആൽഡ്രിനൊന്നും അനക്കം ഇല്ല, ശരിക്കും തലയാട്ടിക്കേ. നീ ശരിക്കും തലയാട്ടിക്കേ, നിന്റെ ഉറപ്പൊക്കെ പോട്ടെ. ആ ശരി, ഓക്കെ. അപ്പൊ അതാണ് സംഭവം, എ സിയും ഡി സിയും, റൈറ്റ്. ഇനി ഇനി നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാം. ഇതേപോലെ പ്രോബ്ലം നേരത്തെ ചെയ്ത പോലെ പ്രോബ്ലം ഉണ്ട്. എക്സാമ്പിൾ 7.4, എക്സാമ്പിൾ എടുത്ത്, എക്സാമ്പിൾ 7.4 കാണട്ടെ. എക്സാമ്പിൾ 7.4 എടുത്ത പിള്ളേര്, പേജ് നമ്പർ 242, 242, 242. ആൻസർ നോക്കണ്ട, ആൻസർ പൊത്തി പിടിച്ചോ, ആൻസർ പൊത്തി പിടിച്ചോ. ആൻസർ പൊത്തി പിടിച്ചതേ ക്വസ്റ്റ്യൻ വായിക്കാവൂ, അല്ലെങ്കിൽ കാര്യമില്ല, അല്ലെങ്കിൽ ഗുണമില്ല. പേജ് നമ്പർ 242, എക്സാമ്പിൾ 7.4. ഇത്ര താമസം ഉണ്ടായി ക്വസ്റ്റ്യൻ കേൾക്കാനും ചോദിക്കാനും? ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ ചോദിക്കല്ലേ, ഇത്ര താമസം ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങിയില്ല, അപ്പൊ തന്നെ ചോദിക്കുക. സാറേ ഏതാ ക്വസ്റ്റ്യൻ കിട്ടിട്ടില്ലെങ്കിൽ കിട്ടി, കിട്ടിയൊരു ഹാൻഡ് റൈസ് ചെയ്തേ, കിട്ടിയൊരു ഹാൻഡ് റൈസ് ചെയ്തേ. ഓക്കെ ഓക്കെ, കിട്ടും, ലൈവായിട്ട് നിൽക്കുന്നവർക്ക് കിട്ടും, എല്ലാവർക്കും കിട്ടും. ഇടി, ഓക്കെ ഓക്കെ, കിട്ടിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, ആൻസർ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു എക്സാം ഒന്ന് പറഞ്ഞോ, ഒന്ന് പറഞ്ഞോ, അലിയ ഫാത്തിമ എന്ന് പറഞ്ഞ നമ്മളെ എന്തൊക്കെയാ തന്നാൽ എന്താ കണ്ടുപിടിക്കുന്നത്? പെട്ടത് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയി കിട്ടിയ അതെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കാണണം, അത് എക്സി കാണണം, പിന്നെ രണ്ടു തരത്തിൽ കണ്ടുപിടിക്കും, ആർ എം എസും പീക്കും വേണം. ഐ ആർ എം എസ് വെച്ചാൽ ഐ ആർ എം എസ് ഐ നേരിയാ മതി, വെറുതെ വെറുതെ ഐ കണ്ടുപിടിക്കണം, പിന്നെ കണ്ടുപിടിക്കണം ഐ മാക്സിമം കണ്ടുപിടിക്കും. ഇത് മൂന്ന് കണ്ടുപിടിക്കും, ശരി. എക്സി കണ്ടുപിടിക്കാതെ ഫോർമുല പറഞ്ഞ പോലെ യൂസ് ചെയ്യണം, എല്ലാവരും ഉണ്ടോ നോക്ക്, 1/2π. ഇനി എത്ര, 50 ഹേർട്സ് തന്നിട്ടുണ്ട്, കറക്റ്റ്. സി എത്ര, 15 മൈക്രോഫാരഡ്, മൈക്രോഫാരഡ് ആണ് കണ്ടോ, മൈക്രോ ആണ്, മ്യൂ എം ആണോ, മൈക്രോ മ്യൂ ആണ്, മ്യൂ ആണ്. അത് കറിയണട്ടോ പിള്ളേരെ, സംശയം ഉള്ളവരുണ്ട്. അത് മറ്റേ 15 × 10⁻⁶ ഫാരഡ് ആണ്, അത് മ്യൂ എന്ന് കാണുമ്പോൾ തന്നെ പുസ്തകം നോക്കരുത്, നമ്മളൊന്ന് എഴുതി തെറ്റിപ്പോക്കണം. സംശയമുള്ളവർ ഇപ്പോഴും ഉണ്ട് ധാരാളം, സംശയം വരാൻ പാടില്ലാത്തതാ.
15 × 10⁻⁶ ഇൻടു അതായത് അതാണ് എക്സി 1/2 10 ഇത്രയും ഓം. ഐ കാണാൻ വേണ്ടി എങ്ങനെയാ മിസാബ് നമ്മൾ ചെയ്യണം? ഐ സിംഗിൾ ടു എന്ത് ചെയ്യും? ആണ് ഉപയോഗിക്കേണ്ടത്. വി ഇസ് ഇക്വൽ ടു ഐ ആർ ഉപയോഗിച്ചാൽ മതി. വി ഇസ് ഇക്വൽ ടു ഐ ആർ ആവുമ്പോ ഇവിടുത്തെ ആർ ആരാണ് മതി? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ആളാണ് കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ തന്നെ. അപ്പൊ വി ഇസ് ഇക്വൽ ടു നമുക്ക് എന്ത് വരും? ഐ വി ഇസ് ഇക്വൽ ടു ഐ എക്സ് സി. കണ്ട ഇൻഡക്ടറിൽ ഇങ്ങനെ എക്സ് എൽ എന്നിടും ആറിന്റെ സ്ഥലത്ത്. അത് അപ്പൊ ഐ ഇസ് ഇക്വൽ ടു അങ്ങനെ വി ബൈ എക്സ് സി നേരിട്ട് കൊടുക്കുക. അപ്പൊ ഈ വൈകിട്ടായി. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് റഫിയ, എന്നിട്ട് നമ്മൾ ഐ ആർ എം എസ് ഇത് ചെയ്താൽ യു വൈകിട്ട് ആൻസർ. വി എത്ര നമ്മൾ തന്നെ റഫിയ? വി 220 ആണ് ഉണ്ടാക്കണേ. പിന്നെ ഐ ആർ എം എസിലേക്ക് പോകാൻ, സോറി ഐ മാക്സിലേക്ക് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം? പണ്ടത്തെ കോൺസെപ്റ്റ് അത് തന്നെ. ഐ ഇൻറ്റു റൂട്ട് ടു, റൂട്ട് ടു ഇൻറ്റു ഐ ചെയ്യണം. ഐ ആർ എം എസ് ചെയ്യണം, അതാണ് തന്നാണ് ചെയ്യണം. അപ്പൊ റൂട്ട് ടു ഇൻറ്റു ഈ കിട്ടിയ വാല്യൂ ചെയ്താൽ യു വിട്ട് ഐ ആർ ഐ മാക്സിമം. എക്സസൈസ് 7.3 ചുമ്മാ വായിച്ചു നോക്കിയാൽ മതി. എക്സർസൈസ് 7.3 7.4 വെറുതെ വായിച്ചു നോക്കിയാൽ മതി. എക്സർസൈസിന് 7.4 വെറുതെ വായിച്ചു നോക്കിയാൽ മതി, ചെയ്യണമെന്നില്ല, വെറുതെ വായിച്ചു നോക്ക. വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ ഓക്കെ, നോക്കാം അടുത്ത കോൺസെപ്റ്റ്. അപ്പൊ അതാണ് സംഭവങ്ങൾ. ഇനി കേട്ടോ, ഞാൻ അടുത്ത, അപ്പൊ എല്ലും നമ്മള് റെസിസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞു, കപ്പാസിറ്റൻസ് പഠിച്ചു കഴിഞ്ഞു, ഇൻഡക്ടർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോണ അടുത്തൊരു ടോപ്പിക്കാണ് ഇത് മൂന്നും കൂടിയ അവസ്ഥ. ഇത് മൂന്നും കൂടിയ അവസ്ഥയാണ് അടുത്ത നമ്മുടെ സംഭവം. അതായത് AC വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ അല്ല, കപ്പാസിറ്റർ അല്ല, ഇൻഡക്ടർ അല്ല, മൂന്നും കൂടിയ അവസ്ഥയാണ്. ഒട്ടുമിക്ക സർക്യൂട്ട് നിങ്ങൾ ഏത് സർക്യൂട്ട് എടുത്തു നോക്കിയാലും ഈ മൂന്നും ഉണ്ടാവും. ഇല്ലേ, കോയിൽ ഉണ്ടാവും, കപ്പാസിറ്റർ ഉണ്ടാവും. എന്ത് ബോർഡ് എടുത്തു നോക്കിയാലും, നിങ്ങളുടെ വീട്ടിൽ എന്ത് ബോർഡ് എടുത്തു നോക്കിയാലും, ബോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ടിവിയുടെ ഉള്ളിലുള്ളത്, മൊബൈലിന്റെ ഉള്ളിലുള്ളത്, ഇപ്പൊ എല്ലാം ഇന്റഗ്രേറ്റഡ് ആണെന്നുള്ളൂ. എല്ലാം അവിടെ കൂട്ടിച്ചേർത്ത് ചിപ്പുകളാണ് വരുന്നതെന്നുള്ളൂ. മൊബൈലിലേക്ക് ആയതിന്റെ നാനോ ടെക്നോളജിക്ക് വന്നതുകൊണ്ട് എല്ലാം ചെറുതായി ചെറുതായി പോലും കാണാൻ പറ്റുന്ന നിർബന്ധമില്ല. പക്ഷെ ഇത് എല്ലാത്തിന്റെ റോളാണ് നമുക്ക് ഉള്ളത്. മൂന്ന് പേരുടെ റോൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പുതിയ സർക്യൂട്ടിന്റെ പേരാണ് ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. അതാണ് LCR സർക്യൂട്ട്. ഇത് മൂന്നും കൂടെ കൂടി ചേർന്ന അവസ്ഥയാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് അടുത്തത് LCR സർക്യൂട്ട്, മൂന്നും കൊണ്ടിനകത്ത്. ഓക്കെ, ഇതിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ച പോലെയല്ല. ഇത്ര നേരം നമ്മൾ കറണ്ടും വോൾട്ടേജും എങ്ങനെയാണെന്നാണ് കേട്ടോട്ടെ ഞാൻ പറഞ്ഞത്. ഡെറിവേഷൻ, ഇത് ഡെറിവേഷനാണ്. ഇതിന്റെ എയിം എന്ന് പറയുന്നത്, ഇതിന്റെ എയിം വേറെയാണ് ഇതിന്റെ. അപ്പൊ ഹിസ്റ്ററി നമുക്ക്, LCR സർക്യൂട്ടിലെ ഹിസ്റ്ററി നമുക്കൊന്ന് ഞാൻ പറയാം. ഇതിനകത്ത് എയിം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിയാക്ടൻസ് കണ്ടുപിടിക്കാനാണ് എയിം. ഇതാണ് നമ്മുടെ എയിം. ആദ്യം അത് സെറ്റ് ചെയ്യണം. ഫിഗറും ആദ്യം ഫിഗറിൽ ഇട്ടിട്ട് എന്തായാലും പറയണം. അതിന് മുമ്പ് എയിം എന്താണെന്നോട് ഞാൻ പറയാം. മറ്റത്തെ എയിം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്താ എയിം. ഇതിപ്പോ ഞാൻ ആദ്യം എഴുതി എയിം പറയുന്നത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനല്ല എയിം. എയിം ഇതിനകത്ത് റിയാക്ടൻസ് കണ്ടുപിടിക്കാനാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താ റിയാക്ടൻസ് ഉദ്ദേശിക്കുന്നത്? ആരാ പറഞ്ഞത് എന്താ റിയാക്ടൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ആ വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ഐഷാഹന, ഈ റിയാക്ടൻസിന്റെ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ എത്ര നാളെ നമ്മൾ ഉപയോഗിച്ച് അതാണ് വാക്ക്. റിയാക്ടൻസ് എന്നുള്ള വാക്ക് പിള്ളേർക്ക് ചിലർക്ക് തിരിഞ്ഞിട്ടില്ല. തടയണ റെസിസ്റ്റൻസ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെയാണ് റിയാക്ടൻസ്. പിന്നെ എന്താ പേര് മാറ്റം വരാൻ കാരണം വെച്ചാൽ
റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് വെച്ചാൽ നമ്മൾ ഇത്ര നാൾ പഠിച്ച ക്യാപിറ്റൽ ആറ് ഓം എന്ന് പറയുന്ന ക്യാപിറ്റൽ ആറ് അതിങ്ങനെ ഇലക്ട്രോണ് ഇടിച്ച് തടയാറുണ്ട്. പക്ഷെ അതല്ല സാധനം, വേറെ രീതിയിലാണ് തടയുന്നത്, വേറെ ഐഡിയ വെച്ചിട്ടാണ് തടയുന്നത്. അതുകൊണ്ടാണ് അവനെ റെസിസ്റ്റൻസ് വിളിക്കാൻ പറ്റുക. പുതിയ പേരെന്ത് വിളിച്ചാണ്? റിയാക്ടൻസ്. ഇത് ആര് തന്നെയാണ്? ഹൈഷ പറഞ്ഞ റെസിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ ഈ എൽ സി ആർ സർക്യൂട്ടിൽ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. വോൾട്ടേജ് കറണ്ടിന് പല സ്വഭാവം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലിനൊരു സ്വഭാവമാണ്, സിക്ക് ഒരു സ്വഭാവമാണ്, ആറിനൊരു സ്വഭാവമാണ്. ഓക്കെ, അപ്പൊ ഇത് റിയാക്ടൻസ് കണ്ടുപിടിക്കുക. അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെറ്റും ഫിഗറും വരയ്ക്കും. ഫിഗറും ലെറ്റും തിരിച്ച്, ഫിഗറും ലെറ്റ്. ഹിസ്റ്ററി ആണ് പറഞ്ഞത്. ഫിഗറും ലെറ്റും നമ്മൾ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടുപിടിക്കുന്നത് ഫേസർ ഡയഗ്രത്തിൽ നിന്നാണ്. ഫേസർ ഡയഗ്രം വരയ്ക്കും. ഏതിന്റെ? കമ്പൈൻഡ് ഫേസർ ഡയഗ്രം. മൂന്നിന്റെ കൂടെ കമ്പൈൻഡ് ഫേസർ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്. ആ പിള്ളേർ ഹിസ്റ്ററി ഓർത്തിരിക്കുക, പരീക്ഷയ്ക്ക് നമുക്ക് ഹിസ്റ്ററി ഓർത്തിരിക്കും. ശ്രദ്ധ പോലെ തട്ടാ, ഹിസ്റ്ററി ഓർത്തിരിക്കാൻ വേണ്ടിയാ. ഈ ഫേസർ ഡയഗ്രത്തിന്റെ പ്രത്യേകത, ഈ ഫേസർ ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ഇത്രയും നാള് ഫേസർ ഡയഗ്രത്തിൽ നമ്മൾ വോൾട്ടേജ് വെച്ചു, വോൾട്ടേജ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ചു, എന്നിട്ട് നമ്മൾ പറഞ്ഞു കറന്റ് ഫ്രണ്ടിലാണ് കറന്റ് ബാക്കിലാണോ. ഇപ്പൊ അങ്ങനെയല്ല. ഈ ഫേസർ ഡയഗ്രത്തിന്റെ പ്രത്യേകത, ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഐ നമ്മൾ സെറ്റ് ചെയ്യും, കറന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫിക്സ്ഡ് ആക്കുക. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചോളൂ. ഈ ഫേസർ ഡയഗ്രത്തിലെ കറന്റ് ഫിക്സ് ചെയ്തിട്ട് വോൾട്ടേജിനെ നമ്മൾ മാറ്റും, എന്നിട്ടാണ് ഫേസർ ഡയഗ്രം ഫിക്സ് ചെയ്യുന്നത്. ഫേസർ ഡയഗ്രം വരച്ച് നമ്മൾ സെറ്റ് ചെയ്ത ശേഷം നമ്മളിതിനകത്ത് ക്വസ്റ്റു ബി, ശരി, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഇതുണ്ടെങ്കിലേ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. എന്നിട്ട് കറന്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസർ ഡയഗ്രം ഒക്കെ വരച്ചിട്ട് ഇതിനകത്ത് വെക്ടർ അഡീഷന്റെ ലോ ഉപയോഗിക്കും. പാരലലോഗ്രാമിലോ, പാരലോഗ്രാം ലോ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ സോൾവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് നമ്മൾ അവസാനം നമ്മൾ റിയാക്ടൻസ് കണ്ടുപിടിക്കും. പാരലലോഗ്രാം ലോ ഒക്കെ ചെയ്ത് നമ്മൾ അതിനെ റിയാക്ടൻസ് കണ്ടുപിടിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പിള്ളേർ ഓർത്തിരുന്നാൽ അതിനകത്തേക്ക് എത്താൻ എളുപ്പമുണ്ട്. ഞാൻ ഓർത്തിരിക്കുന്ന പോയിന്റുകൾ ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കണം കേട്ടോ, അപ്പൊ തന്നെ കൈ പൊക്കിക്കോളും. ഞാൻ ചില വാക്കുകൾ ചിലവർക്ക് മനസ്സിലാവില്ല. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കേസാണ്. പരീക്ഷയ്ക്ക് സിലബസിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിലബസ് സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഫോക്കസ് ഏരിയൊക്കെ സെറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ. ഇന്നിപ്പോ വെച്ചിട്ടുള്ളൂ, സമർപ്പിച്ചിട്ടുള്ളു എസ് സി ആർ ടി. പക്ഷെ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, എൽ സി ആർ സർക്യൂട്ട് എന്ന് പറഞ്ഞു ശരിക്കും പഴയതിലില്ല. ഇതൊന്നും ഇത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറയണില്ല. അത് വളരെ കുറച്ചുള്ളൂ പഴയതെന്ന് വെച്ചാൽ, അറൌണ്ട് 40% ഉണ്ട്. ഇത്തവണ അത് മാറ്റി 60% മുകളിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അതല്ല, നമുക്കൊരു അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാൽക്കുലേഷൻ അനുസരിച്ച്. ഓക്കെ, അപ്പൊ അങ്ങനെ പോകണം. അപ്പൊ എൽ സി ആർ സർക്യൂട്ടിൽ ചെയ്യാൻ പോവാം. അപ്പൊ ആദ്യം നമുക്ക് എയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, റിയാക്ടൻസ് അവിടെ നിൽക്കുന്നത്. ഫിഗറും ലെറ്റും വരയ്ക്കാം. എങ്ങനെയായിരിക്കും ഇതിനകത്ത് ഫിഗർ വരയ്ക്കണേ? നമുക്ക് മൂന്ന് ആൾക്കാരും വേണം. എങ്ങനെയായിരിക്കും വരയ്ക്കണേ എന്ന് പറഞ്ഞപ്പോ ഒരു ഫിഗർ വരച്ചല്ലേ, ഒരു എല്ലാവരും ഫിഗർ വരച്ച് എന്ത് മാളവിക്കുമെന്ന് പറഞ്ഞ എങ്ങനെയായിരിക്കും നമ്മൾ ഫിഗർ വരയ്ക്കണ്ടേ പറഞ്ഞു വളരെ. എങ്ങനെയൊക്കെ വരയ്ക്കുന്നത് വെറുതെ പറഞ്ഞോ? പഠിപ്പിക്കാത്ത സാധനം വേഗം പറഞ്ഞോ. ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും വെച്ചിട്ട് മൂന്ന് പേര് ഒരുമിച്ച് തന്നെ. അപ്പൊ അതിനകത്ത് ഒരു വാക്ക് ഞാൻ പറയാൻ മറന്നുപോയി. ഇത് സീരീസ് ആണ് ട്രബിൾ, സീരീസ് ആണ്. ഒരു വാക്ക് ഞാൻ പറയാൻ മറന്നു, സീരീസ് എൽ സി ആർ സർക്യൂട്ട് എന്നാ പറയണേ. ഇത് വേറൊരാട്ട് കണ്ടു വേറെ സ്വഭാവം, അത് നമുക്ക് പഠിക്കാനില്ല. സീരീസ് എൽ സി ആർ സർക്യൂട്ട് ആണ്. അപ്പൊ മൂന്നും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇതാ ഇൻഡക്ടർ, ദെൻ കപ്പാസിറ്റർ, ദെൻ റെസിസ്റ്റർ. മൂന്ന് പേരും നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഏതിലേക്കാണ് കണക്ട് ചെയ്യണേ? എ സിയിലേക്ക്. എ സിയുടെ സിമ്പിൾ മൂന്നിലേക്ക് കണക്ട് ചെയ്തു. അപ്പോ ഇതിനകത്ത് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻഡക്ടർ എൽ എന്ന് വിളിക്കാം, ഇതിനെ സി എന്ന് വിളിക്കാം, ഇതിനെ ആർ എന്ന് വിളിക്കാം. അപ്പൊ എൽ സി ആർ സർക്യൂട്ട്. യഥാർത്ഥത്തിൽ ഇതിനൊരു റിയാക്ടൻസ് ഉണ്ട്, അതിന് എക്സ് എൽ എന്ന് വിളിക്കാം, ഇതിന് എക്സ് സി എന്ന് വിളിക്കാം, ഇതിന് ആർ എന്ന് തന്നെ മാറ്റുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ സീരീസ് കണക്ഷനില് ഏതാണ് സെയിം? മൂന്ന് പേർക്കും സെയിം ഉള്ള ഫാക്ടർ ഏതാണ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്നും ഓർത്തിരിക്കേണ്ടതാ. പറഞ്ഞേ സ്വാലിയ, ഒന്ന് പറഞ്ഞ സ്വാലിയ, ഏതാണ് സെയിം ഫാക്ടർ മൂന്നിലും? കറണ്ടാണ്. കറണ്ടാണ്. അങ്ങനെ പറയാൻ പറ്റിയാൽ നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ്. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതിന്റെ സ്റ്റാൻഡേർഡിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തി എന്നാണ് അതിന്റെ അർത്ഥം. സിമ്പിൾ സാധനമാണെങ്കിൽ പറയാൻ പറ്റണം. പഴയത് എടുത്തിട്ട് സീരീസില് കറണ്ടാണ് സെയിം, ഇതിക്കൂടെ ഒഴുകണ കറണ്ട് സെയിം ആണ്. വോൾട്ടേജ് മൂന്ന് പേർക്കും ഡിഫറെന്റ് ആണ്, കറണ്ട് സെയിം ആണ്. ഓക്കെ, അപ്പൊ ഐ ഇങ്ങനെ ഒഴുകി
ഒഴുകി ഇങ്ങോട്ട് വരും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഫിഗറിൽ വരയ്ക്കേണ്ടത്. ഫിഗറിൽ വരച്ചിട്ട് ഇത് ലെറ്റ് പറയുക, പിള്ളേർ വെറുതെ ജസ്റ്റ് പറയും ലെറ്റ് അസ് കൺസിഡർ, ലെറ്റ് അസ് കൺസിഡർ എ സീരീസ് എൽ സി ആർ സർക്യൂട്ട് ആർ ഷോൺ ഇൻ ദ ഫിഗർ. ചുമ എന്നിട്ട് ലെറ്റ് ക്യാപിറ്റൽ എൽ ആരാന്ന് പറയാം. എൽ ഇസ് എ ഇൻഡക്ടൻസ്, ഇൻഡക്ടൻസ് അതിനകത്തുള്ള എല്ലാ വാക്കുകളും ആരൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. എക്സൽ എന്താന്ന് പറയുക, എക്സൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ്. റിയാക്ടൻസ് എന്ന് പറയുക, സി ആരാന്ന് പറയുക കപ്പാസിറ്റൻസ് എന്ന് പറയുക, എക്സ് ആരാന്ന് പറയുക ആർ റെസിസ്റ്റർ ആന്ന് പറയുക. പിന്നെ റെസിസ്റ്റൻസ് പറയുന്നത് ഒന്നുമില്ലേ. പിന്നെ ഐ ഇസ് എ കറന്റ്, കറന്റ് ഫ്ലോയിങ് ത്രൂ എൽ സി ആർ മൂന്നിൽ കൂടെ ഒഴുകുന്ന കറന്റ് ആന്ന് പറയുക. വി ഇസ് എ വോൾട്ടേജ്, വി ഇസ് എ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുക. ഇത് ഞാനിപ്പോ എഴുതിക്കുന്നത് അങ്ങനെ ശീലാവാന, ഏത് ഡെറിവേഷനും അങ്ങനെ നമ്മൾ എഴുതുന്നത്. ഫിഗർ വരയ്ക്കുക, ലെറ്റ് വരയ്ക്കുക, അത് എല്ലാം ലേബിൾ ചെയ്യുക, എന്നിട്ട് ആ സാധനങ്ങൾ ഓരോ വർക്ക് വർക്ക് ചെയ്യുന്നത്, അത് കാണാതെ പഠിക്കരുത്. ഓക്കെ, മുഹമ്മദ് ഫാനിസെ എഴുതിയോ നീ? എല്ലാം എഴുതിയിട്ടില്ല, അത് കാണിച്ച ആ ബുക്ക് നോക്കണ്ടേ. നീ എഴുതി, നീ ഇത്തിരി മടിയനാ, നീ ആള് പിടിക്കില്ലല്ലോ, ഇത്തിരി മടിയനാ. മുഹമ്മദ് ഫാനിസ് എം, അത് കാണിച്ച ബുക്ക് ഞാൻ നോക്കണ്ടേ, എല്ലാം എഴുതിയിട്ടുള്ളൂ. ഫാനിസെ ആ ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്, കുഴപ്പമില്ല, കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ. നീ ആള് മടിയനാ, അതാ പറഞ്ഞത്, ചാള് മിടുക്കന, അത് വേറെ മടി കയറി പിടിക്കുകയും അങ്ങനെ നശിച്ചു പോവും നമ്മുടെ ഉള്ള കഴിവൊക്കെ, പണിയെടുക്കാൻ റെഡിയില്ല. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേട്ടോ, ഞാൻ മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ. പ്രശ്നമാണെങ്കിൽ അപ്പൊ പറഞ്ഞോണ്ട പുള്ളര്, ഞാൻ പറഞ്ഞതിലെ ഗ്യാപ്പ് ഫീൽ ചെയ്യണ അപ്പൊ തന്നെ പറഞ്ഞു, ഗ്യാപ്പ് വരാൻ സാധ്യത ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്, ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇതുവരെ പ്രശ്നമില്ല, ഇനി വരുമ്പോഴൊക്കെ. ഇതിനകത്ത് ഇത് റെസിസ്റ്റൻസ് ആണ്, ഇത് റെസിസ്റ്റൻസ് ആണ്, ഇത് റെസിസ്റ്റൻസ് ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ടോട്ടൽ റിയാക്ടൻസ് ആണ്, ഇതിന്റെ മൊത്തം റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇത് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണൊക്കെ വലുതായിരിക്കും, ചിലപ്പോൾ ഇത് ഇതിനേക്കാൾ വലുതായിരിക്കും, ഈ ആറ് ഇതിനെ, അങ്ങനെ പലതും വരാം. വാല്യൂ നമുക്കറിയില്ലോ, ചിലപ്പോൾ ഇത് പത്തായിരിക്കും, ചിലപ്പോൾ ഇത് ഇരുപതായിരിക്കും, മുപ്പത്, അങ്ങനെയൊക്കെ വരാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് എടുത്ത് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ പറയാം, ലെറ്റ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ലെറ്റ് നമ്മൾ പറയാണ് എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ, എക്സ് ഇ എക്സ് എല്ലിനേക്കാൾ വലുതാണ്. നമ്മൾ ഒരു കേസ് എടുക്കുകയാണ്, ഇഷ്ടമുള്ള നിങ്ങൾക്ക് എടുക്കാം. നമ്മളിവിടെ പറയുന്നത് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസിനേക്കാൾ കൂടുതലാണ് എന്ന് നമ്മൾ അവിടെ പറയുകയാണ്. അത് വെച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ട്. ഓക്കെ, അപ്പൊ എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ എക്സ് ഇ എന്ന് പറയുന്ന സാധനം റിയാക്ടൻസ് ആണ്, റെസിസ്റ്റൻസ് ആണ്. അതിനെ നമ്മൾ കറന്റിലേക്ക് മാറ്റിയാൽ അക്കോർഡിംഗ് ടു ഫോർമുല വി ഇസ് ഈക്വൽ ടു ഐ ആർ എന്നുള്ള ഫോർമുല അനുസരിച്ച് വി ഇസ് ഈക്വൽ ടു ഐ എക്സ് ഇ എന്ന് പറയാൻ പാടില്ലേ, വി ഇസ് ഈക്വൽ ടു ഐ എക്സ് ഇ ഇങ്ങനെ പറയാലോ. ഓക്കെ, അറിയാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പോ എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയി കഴിഞ്ഞാൽ, ഓക്കെ, എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് വി സിയും വി എല്ലും തമ്മിലൊരു ബന്ധം പറയാം, ആരായിരിക്കും വലുത്? ചുമ്മാ ആലോചിച്ച് പറഞ്ഞു, ശ്രദ്ധിക്കണോ, കണക്ഷൻ പോകരുത്. എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയി കഴിഞ്ഞാൽ വി സി ആയിക്കോ വി എൽ ആയിക്കോ വലുത് ഒന്ന് കൈ നോക്കിക്കേ. ആരെയൊക്കെ ഒന്ന് പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആണെങ്കിൽ വി സി ഗ്രേറ്റർ, ഇതിനകത്ത് നോക്കിയാൽ മതി, ചുമ്മാ ഈ ഫോർമുലയിൽ നോക്കിയാൽ മതി, കറണ്ട് സെയിം ആണ്, എല്ലാത്തിനും കൂടെയുള്ള കറണ്ട് സെയിം ആണ്. അപ്പൊ എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയി കഴിഞ്ഞാൽ വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആയിക്കോ, എല്ലാവരും ഒന്ന് കൈ നോക്കിക്കേ. വി സി ആണ് വലുത് എന്നുള്ളവർക്ക് കൈ നോക്കിക്കേ, വി സി ആണ് വലുത് എന്നുള്ളവർക്ക് കൈ നോക്കി, വി സി ഗ്രേറ്റർ ദാൻ വി എൽ എന്നുള്ളവർക്ക് കൈ നോക്കിക്കേ. അതൊന്ന് പറഞ്ഞേ ആഷിക് നാസറേ, ഏതാ നീ പറഞ്ഞേ ആഷിക് നാസറേ, ഒന്ന് പറഞ്ഞേ. ആ നിന്റെ ഹാൻഡ് കണ്ടില്ലോ, കാണിച്ചാർന്നോ, വീഡിയോ കട്ടായതാണോ? ആ വീഡിയോ കട്ടാവണേ. വി സി, ഓ വി സി ഗ്രേറ്റർ ദാൻ വി എൽ ആയിരിക്കും, കാരണം പുള്ളിയെ നോക്ക്, വെറുതെ ചുമ്മാ നോക്കിയാൽ മതി. അത് നിങ്ങൾ അങ്ങനെ അതിനകത്തേക്കൊന്നും പോകണ്ട, നിങ്ങൾ ആദ്യം മുതൽ വി സി ഗ്രേറ്റർ ദാൻ വി എൽ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതുള്ളൂ. അപ്പോ ഇത് നോക്കിയേ, എക്സ് ഇ കൂടുതലാണെങ്കിൽ ഐ എ രണ്ടുപേർക്കും സെയിം, അപ്പൊ ഇതും കൂടും, അപ്പൊ വി സി ഗ്രേറ്റർ ദാൻ വി എൽ. ഓക്കെ, അപ്പോ നമ്മളെടുത്ത കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതലാണ്, അപ്പൊ അവന്റെ വോൾട്ടേജും കൂടും, അവനിലുള്ള വോൾട്ടേജും കൂടും. മൂന്ന് പേർക്ക് മൂന്ന് വോൾട്ടേജ് ആണ്, സീരീസ് സർക്യൂട്ടാണ്,
മൂന്ന് പേരിലും സെയിം കറന്റ് ആണ്, പക്ഷെ മൂന്ന് പേർക്ക് മൂന്ന് വോൾട്ടേജ് ആണ്. അത് ആരുടെ വോൾട്ടേജ് ആക്കി കൂടുതൽ? വി സിയുടെ വോൾട്ടേജ് ആക്കി കൂടുതൽ. കാരണം അവന്റെ റെസിസ്റ്റൻസ് കൂടുതലാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞേക്ക, നമ്മൾ പറഞ്ഞതുകൊണ്ട് തിരിച്ചും പറയാം, തിരിച്ചും പറയാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ഏതും പറയാം, നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ഓർഡർ എടുത്തു എന്നുള്ളൂ. അത് പ്രത്യേകം പുള്ളി എഴുതി വെക്കാം. നിങ്ങൾ എഴുതി വെക്കാം ലൈവായിട്ട്, സാർ പറയുന്ന എന്തെങ്കിലും മിനിമം എഴുതാതെ ലൈവായി എഴുതി വെക്കുക. ഇത് ഇങ്ങനെ എടുത്തത് കൊണ്ടാട്ടോ, എങ്ങനെ വേണമെങ്കിലും എടുക്കാട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കണം. ഈ മൂന്ന് പേരും ചേർത്ത് ഫേസർ ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ ലെറ്റ് പറഞ്ഞു, ഫിഗർ പറഞ്ഞു, വീണ്ടും ഇത് ലെറ്റ് ആയതുകൊണ്ട് ഇതിന്റെ കൂടെ പറഞ്ഞു ഇങ്ങനെ എടുക്കുക. ഇനി ഫേസർ ഡയഗ്രാം വരയ്ക്കണം. ഇത് ഫേസർ ഡയഗ്രാം നമുക്കൊന്ന് വരയ്ക്കാം. ഫേസർ ഡയഗ്രാം ഓഫ് ദ സർക്യൂട്ട് ഈസ് ആസ് ഷോൺ ബിലോ. താഴെ കാണിച്ചാക്കും പോലെ എല്ലാവരും ഒന്ന് വരച്ച് കാണട്ടെ. ഫേസർ ഡയഗ്രാം ഒന്ന് വരച്ച് കാണട്ടെ. ഫേസർ ഡയഗ്രാം ഒന്ന് വരച്ച് പിള്ളേര്, ഒന്ന് വരയ്ക്കാനുള്ള പ്ലാൻ ചെയ്ത്, ഒന്ന് വരയ്ക്കാനുള്ള പ്ലാൻ ചെയ്ത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യണമെന്ന് കാണട്ടെ. പ്രശ്നങ്ങൾ വന്നാൽ മതി, വരയ്ക്കാൻ തുടങ്ങുമ്പോണ്ടാണ് പ്രശ്നങ്ങൾ എനിക്ക് കിട്ടിയാൽ മതി. ഓക്കെ, കിട്ടി. ഓക്കെ, നോക്കാം. എന്താ, എങ്ങനെയാ, എങ്ങനെയാ വരച്ചിട്ട്, എന്താ ഐഡിയ ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ചന്ദന ഒന്ന് പറഞ്ഞ പോലെ എന്താ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നം ഒന്ന് പറഞ്ഞ കേക്കട്ടെ. എന്താ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നം? എല്ലാവർക്കും പ്രശ്നങ്ങൾ വരക്കും. എന്താ പ്രശ്നം, എങ്ങനെയായിരിക്കും ഇതിന്റെ വരയ്ക്കണേ, മറ്റേതുമായിട്ടുള്ള വ്യത്യാസം എന്തായിരിക്കും? ചന്ദന അഭിപ്രായം പറഞ്ഞു കേൾക്കട്ടെ. എങ്ങനെ എങ്ങനെ വരയ്ക്കണം നമ്മൾ നമ്മൾ പറഞ്ഞു. ആദ്യം ആരെ ഫിക്സ് ചെയ്യണം? കറന്റിനെ ഫിക്സ് ചെയ്യണം. അപ്പൊ കറന്റ് എവിടെയാണ് നമ്മൾ ഫിക്സ് ചെയ്യണം? ഏത് ക്വാഡ്രന്റിലാണ് ഫിക്സ് ചെയ്യാൻ പോണേ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ കറന്റിനെ ഫിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഞാൻ കറന്റിനെ ഫിക്സ് ചെയ്യാത്ത പോലെ കറന്റിനെ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇത് വരയ്ക്കാനാണ് പഠിക്കേണ്ടത്. ഇത് വരച്ചാൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഐഡിയ കിട്ടില്ല. ഐ എന്നുള്ള ഫിക്സ് ചെയ്യും. ഇനി എന്താ വരയ്ക്കണ്ടേ ചന്ദന? ഇനി എന്താ നമ്മൾ വരയ്ക്കണ്ടേ പറഞ്ഞേ? കപ്പാസിറ്ററിന്റെ എന്ത് വരയ്ക്കണം? ആ അല്ല, ഇതിൽ തന്നെ എല്ലാം വരണം. ഒറ്റ ഫേസ് ഡയഗ്രം ഉണ്ടാവുള്ളൂ. ഇനി ആരെ വരയ്ക്കണ്ടേ? വോൾട്ടേജിനെ വരയ്ക്കണം. കറണ്ടിനെ ഫിക്സ് ചെയ്തു, വോൾട്ടേജിനെ വരയ്ക്കണം. വോൾട്ടേജിനെ വരയ്ക്കാൻ മൂന്ന് ആൾക്കാരെ വരയ്ക്കണം. ഒരു കറണ്ട് എല്ലാവർക്കും സെയിം ആണ്, നിങ്ങൾ കേട്ടോട്ടോ. കറണ്ട് എല്ലാവർക്കും സെയിം ആണ്, അത് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. കറണ്ട് മാറ്റൊന്നും, എല്ലാവരും ഒറ്റ ടൈപ്പ് കറണ്ടാണ് പോണെ, അതവിടെ ഫിക്സ് ചെയ്ത്. ഇനി ഓരോരുത്തരുടെ വോൾട്ടേജ് വരയ്ക്കണം. ആദ്യത്തെ വരയ്ക്കാനുള്ളത് ഞാൻ വരയ്ക്കട്ടെ, റെസിസ്റ്ററിന്റെ വോൾട്ടേജ് നമുക്ക് വരയ്ക്കണം. ആരാ പറയണേ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ഞാൻ വരയ്ക്കുമ്പോ എവിടെ വരയ്ക്കണം? വളരെ എളുപ്പമാണ്, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. മറക്കേണ്ട ആവശ്യമില്ല, അതിന് മറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്ലാസ്സിൽ ശരിക്കും കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയും. ഈസാൻ എന്ന് പറയും, മുഹമ്മദ് ഈസാൻ. ഞാൻ റെസിസ്റ്ററിന്റെ വോൾട്ടേജ് ആണ് ആദ്യം വരയ്ക്കുന്നത്. മൂന്ന് പേരുടെ വോൾട്ടേജ് എനിക്ക് ഇതിനകത്ത് വരയ്ക്കണം. ആദ്യം ഞാൻ വരയ്ക്കുന്നത് റെസിസ്റ്ററിന്റെ വോൾട്ടേജ്. ഞാൻ എവിടെ വരയ്ക്കണം? ഈസാൻ എന്ന് പറഞ്ഞു സെക്കൻഡ് ക്വാഡ്രന്റിലോട്. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരയ്ക്കാൻ കാരണം എന്താ? റെസിസ്റ്റർ. നീ ഒന്ന് പറഞ്ഞു, എത്ര വ്യത്യാസം അമ്മ തമ്മിൽ? പറഞ്ഞ സ്ഥലം വോൾട്ടേജും കറന്റും ഒരു വ്യത്യാസവും ഇല്ല ഈസാനെ. അത് നിനക്ക് മിനിമം ഐഡിയ കിട്ടിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. ശരിയാക്കിയില്ല ഈ പ്രശ്നം കേട്ടോ. ആ ഇതാ നോക്കിയോ, ഇവിടെ തന്നെ വരും വോൾട്ടേജ്, ഇവിടെ തന്നെ. അത് വലിയ സംഭവമല്ല, മിനിമം സാധനം. അത് ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലേ? വോൾട്ടേജ് അതിന്റെ മുകളിൽ തന്നെ വരും. പൊക്കിയല്ലേ എപ്പോഴും നമ്മൾ വോൾട്ടേജ് വരയ്ക്കൂ. അപ്പൊ നമ്മൾ വി ആർ പൊക്കിയാറില്ലേ, ഇത്തിരിയുടെ പൊക്കി നമ്മൾ വരയ്ക്കൂ, വരച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് രണ്ടായിട്ടം വേണം. അടുത്ത ഐറ്റം വേണ്ടത് എനിക്ക് ഐഷ ഹനയാണ്.
പറയണ്ട. എനിക്ക് വി സി വരക്കണം, വല വോൾട്ടേജ് വി സി വരക്കണം, കപ്പാസിറ്റർ ഞാൻ എവിടെ വരക്കണം? കപ്പാസിറ്ററില് ആലോചിച്ച വളരെ വളരെ ആലോചിച്ച പറയാവൂ. കപ്പാസിറ്ററില് നമുക്ക് തെറ്റിപ്പോകും. കപ്പാസിറ്ററില് ആരാ ഫ്രണ്ടില്? കറണ്ട് ആണ് കപ്പാസിറ്ററില് ഫ്രണ്ടില്. അപ്പൊ വോൾട്ടേജ് എവിടെയായിരിക്കും? പുറകിലായിരിക്കോ? വോൾട്ടേജ് പുറകില്. അപ്പൊ വോൾട്ടേജ് പുറകിലാകുമ്പോ ഞാൻ എവിടെ വരയ്ക്കണം? കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് പുറകെ ഞാൻ എവിടെ വരയ്ക്കണം? ഫോർത്ത് ക്വാർട്ടറിൽ. അബ്സല്യൂട്ട്ലി ബ്രില്ലിയന്റ് ആൻസർ. അബ്സല്യൂട്ട്ലി യു ആർ ഇൻ ദ ട്രാക്ക്. ഇവിടെ വരയ്ക്കണം കേട്ടോ. ഇത് കാണാതെ പഠിക്കുന്നില്ല, ഇത് കാണാതെയാണ് 90% പഠിക്കാറ് പുള്ളേര്. അതാണ് എന്റെ വേറെ രസം. ഇവിടെ വരച്ചു ഞാൻ ഇത് നീട്ടിയാട്ടോ പിള്ളേര് വരയ്ക്കണേ. ഞാൻ കേട്ടോ, ഞാൻ മാക്സിമം നീട്ടിയത് വരയ്ക്കണം, ഇത്ര നീട്ടി. ആർക്കെങ്കിലും കാരണം പറയാവോ ഞാൻ നീട്ടി വരയ്ക്കാൻ കാരണം? നീളം അതിന് കൂടുതലാ, കാരണം പറയാവോ? മാളവി, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? ഗ്രീനിനേക്കാൾ വലുതായിട്ടാ ഞാൻ വരയ്ക്കാൻ പോണു. 3 വരയേക്കാൾ വലുതായിരിക്കും ഈ വി സി. 3 വരയേക്കാൾ വലുതായിരിക്കും വി സി. നസ്രീൻ കെ കൂടുതലാണ് വി സി എന്ന് നമ്മൾ ഫ്രണ്ടിൽ എടുത്തു. ലെറ്റ് അസ് കൺസിഡർ എന്ന് ഞാൻ പറഞ്ഞു. വി സി ഗ്രേറ്റർ ദാൻ വി എൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വരയ്ക്കാൻ പോണ വരയുടെ, അതൊരു വെക്ടർ പോലെയാണ്, ഇത് കറങ്ങുന്ന വെക്ടർ എന്നല്ലേ ഞാൻ പഠിപ്പിച്ചത്. ഈ വരയുടെ നീളം കൂടുതലായിരിക്കണം, ഷുഡ് ബി ക്ലിയർ. അല്ലെ, വെറുതെ അങ്ങനെ വരയ്ക്കല്ല പിള്ളേരെ, ഇതൊന്നും നമ്മളാ വെറുതെ അങ്ങനെ വരയ്ക്കുക. അങ്ങനെയാണല്ലോ പഠിക്കണേ. 10 മിനിറ്റ് കൊണ്ട് ഡെറിവേഷൻ പഠിക്കുന്നവർ അങ്ങനെയാണല്ലോ പഠിക്കണേ, പഠിപ്പിക്കുന്നവർ അങ്ങനെയാണല്ലോ പഠിപ്പിക്കുക. അപ്പൊ ഇതിന്റെ വി സി കൂടുതലാണ്. ബിക്കോസ് വി ഹാവ് ഓൾറെഡി ടേക്കൺ, വി ഹാവ് സജസ്റ്റഡ് ഫോർ ദാറ്റ് ആസിഫക്കാരെ. ഇതൊന്നും എഴുതാതെ നീ വാഴിച്ചോണ്ടിരിക്കരുതട്ടാ, കൃത്യമായി എന്റെ കൂടെ എഴുതിപ്പോക്കൊള്ളണം. പകുതി കേട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നീ പറയാത്ത. ഞാൻ പറഞ്ഞിരുന്നു ലേറ്റായി വന്ന കുട്ടികൾ ഒരുപാട് ട്രാക്കിൽ വരാനുണ്ട്. അവരെന്തെങ്കിലും ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ലേറ്റായി ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളട്ടാ, കൈ പോവല്ലെങ്കിൽ. ആ ഓക്കെ, അവസാനം പൈസ ഞാൻ വെറുതെ വാങ്ങിച്ചെടുത്തു എന്ന് പറയരുത്, അത്രയൊന്നും എനിക്കുള്ള പ്രശ്നം. ഓക്കെ, വി സി ഗ്രേറ്റർ ദാൻ വി എൽ. ഇനി അപ്പൊ ഇത് 90 ഡിഗ്രി വ്യത്യാസമാണ്. എപ്പോഴും 90 ഡിഗ്രി വ്യത്യാസം അറിയാലോ, 90 ഡിഗ്രി വ്യത്യാസമാണ്. ഇനി എനിക്ക് വി എൽ വരയ്ക്കണം. പറഞ്ഞേ മുഹമ്മദ് ഫായിസ്, വി എൽ ഞാൻ എവിടെ വരയ്ക്കണം? വി എൽ സെക്കൻഡ് ക്വാർട്ടറിൽ. കാരണം എന്താ? ഐഡിയ ഇല്ല നിനക്ക്. പറഞ്ഞേ പറഞ്ഞേ, നമ്മുടെ എൽവിൻ റോയ് പറയോ, വാട്ട് ഈസ് ദ റീസൺ? ആ പോയി, കൈന്ന് പോയി. ഒരു ട്രാക്കിലല്ല നീയൊന്നും, ട്രാക്കിലേക്ക് കേറിയിട്ടില്ല, ട്രാക്കിൽ കേറണം, ഇല്ലേ പ്രശ്നം. പറഞ്ഞേ ഒന്ന് പറഞ്ഞേ, നമ്മുടെ ഭീമ ബീബി, വാട്ട് ഈസ് ദ റീസൺ? എവിടെ വരയ്ക്കണം, എങ്ങനെ വരയ്ക്കണം? കിറ്റിലെ സർഫ് കേറി ഉള്ളു കട്ടായിട്ട്. ആ കേട്ടോ, അതിന്റെ ആവശ്യമില്ല, വളരെ സിമ്പിൾ. അത് കറണ്ടിനേക്കാൾ എത്ര ഫ്രണ്ടിലാണ് വി സി നമ്മൾ പഠിച്ചാക്കണ? കപ്പാസിറ്ററിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചാണ്? മുദ്ദസരെ പറഞ്ഞേ, കപ്പാസിറ്ററിൽ കറണ്ടും വോൾട്ടേജും നമ്മൾ പ്രത്യേകത എങ്ങനെയാണ്? കറണ്ട് ബാക്കില. അപ്പൊ കറണ്ടിനെ നിർത്തിയിട്ട്, ഈ കറണ്ടിനെ നിർത്തിയിട്ട് വോൾട്ടേജ് നോക്കുമ്പോ ഫ്രണ്ടിലാണ്. അപ്പൊ വോൾട്ടേജ് ഫ്രണ്ടിൽ വരയ്ക്കണം. എത്ര? 5/2 വ്യത്യാസത്തിന് ഫ്രണ്ടിൽ വരയ്ക്കണം. അപ്പൊ ഇവിടെ വരും, ഇവിടെ വരും. ഇത് വെറുതെ പറയുകയല്ല. ഞാൻ അടുത്തത് ചോദിച്ചത്, ഞാൻ ഇത് നീളം കുറച്ചാ വരയ്ക്കണം. ബി സിയുടെ അത്ര നീളത്തിൽ ഞാൻ വരക്കണില്ല. കാരണം നിങ്ങൾക്കറിയാം, ബി സി ഗ്രേറ്റർ ദാൻ വി എൽ നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പൊ ഇങ്ങനെ വരും, ഇങ്ങനെയാണ് 3 വെക്ടറും കൂടെ വരുന്ന ഫേസർ ഡയഗ്രം. ഇനി ഞാൻ അടുത്ത ഐഡിയയിലേക്ക് പോകണം. മാത്സാണ്ട് ഇത് പറഞ്ഞ എല്ലാം മാത്സാ. ഫിസിക്സിന്റെ ഐഡിയ ഈ വി എൽ എന്താന്ന് പറഞ്ഞവർക്ക് തീരും. ഇനി മാത്തമാറ്റിക്സ് അതിനകത്ത് ഫേസർ ഡയഗ്രം. ഇനി ഞാൻ പറഞ്ഞത് നിങ്ങളോട്, ഫേസർ ഡയഗ്രത്തിൽ വരച്ച ശേഷം ഞാൻ ഫിഗർ പറഞ്ഞ
കമ്പൈൻഡ് വരച്ചു, ഐ ഫിക്സ്ഡ് ആക്കി വരച്ചു. ഇനി നമുക്ക് പാരലലോഗ്രാം ആക്കാം. അപ്പൊ ഞാൻ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, കേട്ടോ കൂട്ടുകാരെ. ഇതിപ്പോ മൂന്ന് വെക്ടറാണ്, മൂന്ന് വെക്ടർ ഒരുമിച്ച് വന്നാക്കുക. നമ്മൾ ഇതിന് മൂന്നിനെ കൂട്ടിച്ചേർത്ത് ഫൈനൽ ആൻസർ എത്ര? മൂന്ന് വെക്ടറും കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്നത് വെക്ടറുകളെ അഡീഷനാണ് നടക്കാൻ പോകുന്നത്. വെക്ടർ അഡീഷൻ നടക്കണം, കേട്ടോളൂ. വെക്ടർ അഡീഷൻ നടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പ്ലസ് വണ്ണാ പ്ലസ് വണ്ണാ ആരാ സ്ട്രോങ് നോക്കുന്നത് ഫിസിക്സിൽ? അങ്ങനത്തെവരാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകാവുള്ളൂ, അല്ലാതെ ഒരു പോവരുത്. കോമ്പറ്റേറ്റീവ് എക്സാമിന് അങ്ങനെ ഇത്തിരി പറയാൻ പറ്റിയവർ പോകണം. അവർ പോയില്ലേ പിന്നെ ആരാ പോണേ, കേട്ടോളൂ. കുറച്ച് ഐഡിയ ഉള്ളവര്. ഇത് മൂന്ന് വെക്ടറാണ്. ഈ മൂന്ന് വെക്ടറില് ഈ വെക്ടറും ഈ വെക്ടറും കൂട്ടണം, ഈ വെക്ടറും കൂട്ടണം. ഓക്കെ, വി എല്ലും വി സിയും വി ആറും കൂട്ടണം. ഏറ്റവും എളുപ്പം ആരൊക്കെ തമ്മിൽ കൂട്ടാൻ ആരാ പറയണേ? ഏറ്റവും എളുപ്പം ആരൊക്കെ തമ്മിൽ കൂട്ടാൻ ആരാ പറയണേ? ഏറ്റവും എളുപ്പം ആരൊക്കെ തമ്മിൽ കൂട്ടണം? മൂന്നാൾക്കാരെ നമുക്ക് കൂട്ടണം. വി എല്ലും വി ആറും വി സിയും കൂട്ടണം. ഏറ്റവും എളുപ്പം ആരൊക്കെ തമ്മിൽ കൂട്ടാനാ പറയണം പിള്ളേര്? അതൊക്കെ പറയാൻ പറ്റണം. റൂബി എന്ന് പറഞ്ഞു, റൂബി ആരൊക്കെ തമ്മിൽ കൂട്ടാനാ? കേട്ടോ കേട്ടോ, ദേ ആർ, അവരെ നമ്മൾ വിളിക്കുന്നത് ഒറ്റ കൊലീനിയർ അല്ലെങ്കിൽ ഒറ്റ ലൈനിലാണ്, അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അത് കൂട്ടാൻ എളുപ്പമുണ്ട്. ഓ റുബി ഓർക്കണ്ടോ അത് എങ്ങനെയാ നമ്മൾ അത് കൂട്ടുന്നത്? അങ്ങനെ വന്ന ഓർക്കണ്ടോ? ക്യാൻസൽ ചെയ്യല്ലേ? അത് ഓപ്പോസിറ്റ് ക്യാൻസൽ ചെയ്ത് കളയുന്ന പരിപാടിയാണ്. ഇത് പത്ത്, ഇത് അഞ്ച്, ഇത് പത്താണെങ്കിൽ പത്ത് മൈനസ് അഞ്ച് വന്നിട്ട് ബാക്കി അഞ്ച്. ഇറ്റ് ഈസ് ഇൻ ദ ബിഗ് ഡയറക്ഷൻ ഓഫ് ദ ബിഗ് വെക്ടർ. ഇതൊക്കെ ബാക്കിലെ ഐഡിയ അതിനകത്ത് ആവശ്യം. അതായത് രണ്ട് വെക്ടറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ അവര് രണ്ടുപേരും കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കൂട്ടാൻ പറഞ്ഞാൽ രണ്ടുപേരും കുറയ്ക്കും. അപ്പൊ ഫുൾ സെയിം വാല്യാണ് ക്യാൻസൽ ആയിപ്പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടുതൽ എടുക്കണം കണ്ടോ. അങ്ങനെ ഒരെണ്ണം കൂടുതൽ എടുത്തു കഴിയുമ്പോൾ വലുതിന്റെ ഡയറക്ഷനിൽ ബാക്കി വരും. അപ്പൊ ഇതിനകത്ത് വാല്യൂ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, വി എല്ലിന്റെ ഈ വലിപ്പം ഇവിടെ എടുത്തിട്ട് നമ്മൾ പറയുന്ന രീതി എങ്ങനെയാണെന്നറിയോ, കേട്ടോ പിള്ളേര്, ഇവിടെ എടുത്തിട്ട് നമ്മൾ പറയും ഇവിടെ വരെയാണ് ആ വി എല്ല്. ഈ വി എല് നേരെ ഇപ്പുറത്തേക്ക് വെച്ചാൽ കണ്ടാ, അങ്ങനെയാണല്ലോ നമ്മള് കുറയ്ക്കണേ. മനസ്സിലായില്ലേ? ഞാൻ കാണിച്ചില്ല, ചുമ കാണിച്ചില്ല. അതണ്ട, ഇതാണ് വി എല്ലെന്ന് കൂട്ടിക്കോ. ഇതാണ് വി എൽ, കേട്ടോ പിള്ളേര്. ഈ ഇതാണ് വി എല്ലെങ്കിൽ ആ വി എല് നേരെ എങ്ങനെയാ നമ്മൾ കുറയ്ക്കണേ? നേരെ ഇപ്പുറത്തേക്ക് എടുക്കും. നേരെ ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചാൽ എത്രയുണ്ടോ കണ്ടാണ്, അതാണ് കട്ട് ചെയ്ത് കളയും. ബാക്കിയുള്ളത് അവിടെ വരും. ഓക്കെ, ബാക്കിയുള്ള വാല്യൂ അവിടെ വരും. അപ്പൊ എന്താ ബാക്കിയുള്ള വാല്യൂ എന്ന് അറിയാം? ഇവിടം വരെ നമുക്ക് പറയാം ഇത്രയും ഭാഗം അങ്ങോട്ട് കട്ടായി പോകും, നീളം കുറഞ്ഞു പോകും. എന്നിട്ട് ഈ ബാക്കിയുള്ള വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയും ഇത് വി എൽ മൈനസ് വി സി ആണ്. കണ്ടോ, സോറി സോറി, തിരിച്ച് തിരിച്ച്, വലുത് വി സി ആണ്, വി സി മൈനസ് വി എൽ ആണ്. ഇത് മനസ്സിലാവാത്ത വേണ്ടി പറയണം. മനസ്സിലാവാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, പഴയ സാധനത്തിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും, മനസ്സിലാവാത്തതിന് പറയണം. അപ്പോ ചുരുക്കത്തിൽ ഇതിന്റെ അകത്ത് ഫേസ് ഡയഗ്രത്തിൽ എന്ത് ഐഡിയ വന്നു? ഇത് ഫേസ് ഡയഗ്രത്തിന്റെ കോലൊക്കെ മാറി പുതിയൊരു സാധനം കയറി വന്നു, വി സി മൈനസ് വി എൽ. അത് എത്ര ഉള്ളൂ? ഇവിടെ വരെ ഉള്ളൂ. കാരണം ഈ വി എല് വി സി എന്ന് കുറച്ചപ്പോ പിന്നെ ബാക്കി ആകെ ഇത്രേ ഉള്ളൂ. നീളം കുറഞ്ഞു പോയി. വെക്ടറിന് നീളം കുറഞ്ഞതിന്റെ വാല്യൂ കുറയാണ്, നീളം വാല്യൂമായ ബന്ധം. ഐഡിയ ഇല്ലാത്തവര് പറ സംശയമുള്ളവർ പറ. പക്ക പഴയ സാധനങ്ങളാ. പഴയ സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ സീറോ ആയി പോകും. നിങ്ങൾ സീറോ ആയി പോലെ നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പഠിക്കണ്ടെന്ന് ഓർത്തിട്ടൊന്നുമല്ല. പഠിക്കണ്ടെന്ന് തീരെ ഓർമ്മയുള്ളവരൊന്നും ഇതിനകത്ത് കയറിയിരിക്കില്ല. തീരെ ഉഴപ്പന്മാരൊന്നും ഡെയിലി രാവിലെ കയറിയിരിക്കില്ല. ആര് എത്ര പേരൻസ് നിർബന്ധിച്ചാലും എന്തെങ്കിലുമൊക്കെ കേൾക്കണം മനസ്സിലാക്കണം എന്നൊക്കെ ഉണ്ട്. എത്ര പേരൻസ് നിർബന്ധിച്ചാലും കയറിയിരിക്കില്ല, അവർക്ക് നിർത്തി തന്നെ പോകും. പിന്നെ എന്താ, നമുക്ക് ആ കിട്ടണില്ല കണക്ഷൻ. അപ്പൊ കിട്ടാതെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. കുറേയൊക്കെ ഞങ്ങൾ പറയും. അപ്പൊ വി സി മൈനസ് വി എൽ ആണ്. അപ്പൊ ഇപ്പൊ ചുരുക്കത്തിൽ ഇനി എത്ര വെക്ടർ ബാക്കിയുണ്ടെന്ന് അറിയാം? ഇനി നമുക്ക് രണ്ട് വെക്ടർ ബാക്കിയുള്ളൂ. ആരൊക്കെയാ അത് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞ ഞാൻ പറയാം. ഇനി നമുക്ക് രണ്ട് വെക്ടറെ ബാക്കിയുള്ളൂ. ആരൊക്കെ ഇനി? വി സി മൈനസ് വി എല്ലേ ഉള്ളൂ, അതിന് സോൾവ് ചെയ്തു. ഇനി നമുക്ക് ഈ വെക്ടറും നമ്മുടെ കയ്യിൽ ഇനി ഈ വെക്ടറും ഈ വെക്ടറും മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇനി അതിനെ സോൾവ് ചെയ്യണം. ഇനി അതിനെങ്ങനെ സോൾവ് ചെയ്യണം? അതിനെന്തോ എങ്ങനെ സോൾവ് ചെയ്യും? രണ്ട് വേറെ കോലത്തിലാണല്ലോ നിൽക്കണേ. അതിനെന്തോ എങ്ങനെ സോൾവ് ചെയ്യും? കൈ പൊക്കിക്കെ പിള്ളേര്, അതിനെന്തോ എങ്ങനെ സോൾവ് ചെയ്യും? കൈ പൊക്കിക്കെ, കൈ പൊക്കിക്കെ. അതിനെന്തോ എങ്ങനെ സോൾവ് ചെയ്യും? കൈ പൊക്കിക്കെ പറയണം. പ്ലസ് വണ്ണാ വി സി മൈനസ് വി എൽ വി ആറും സോൾവ് ചെയ്യണം. ഒന്ന് പൊക്കിക്കെ, അതിൽ ലെസ് ചെയ്യാം. ഒന്ന് പറഞ്ഞു എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും? അതിൽ ലെസ് ചെയ്യും.
റിസൾട്ടിന്റെ വെക്ടർ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു, എങ്ങനെയായിരിക്കും അതിന്റെ ട്രയാങ്കുലർ ലോയോ പാരലലോഗ്രാം ലോയോ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പഠിച്ചാക്കുന്നത്. രണ്ട് വെക്ടറുകൾ പല ഡയറക്ഷനിൽ വന്നാൽ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്, പഠിച്ച ലോയുടെ പേരാണ് പാരലലോഗ്രാം ലോ. ഏറ്റവും എളുപ്പമാണ് പാരലലോഗ്രാം ലോ. പാരലലോഗ്രാം ലോ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫിഗറിലെല്ലാം തന്നെ ഫിഗർ നിങ്ങൾ ചെറുതാ വരച്ചെങ്കിൽ വെട്ടിക്കളയണം, പുതിയ ഫിഗറെല്ലാം നീറ്റായിട്ട് വരയ്ക്കണം. ഉണ്ടോ? അതാ ഞാൻ വരച്ചു കഴിഞ്ഞിട്ട് എന്റെ ഒപ്പം ഉണ്ടാവും. പാരലലോഗ്രാം പോലെ ഇവനെ കൺസിഡർ ചെയ്യണം, ഇങ്ങനെ പാരലലോഗ്രാം പോലെ കൺസിഡർ ചെയ്യണം. പാരലലോഗ്രാം ആണ്. എന്നിട്ട് അവന്റെ റിസൾട്ട് ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ വരും, നമ്മൾ പഠിച്ചാണ് പണ്ട് പഠിച്ചതാണ്, പണ്ട് നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ്. അവന്റെ റിസൾട്ട് ഉണ്ട് വരുന്നത് ഇതാണ്. ഇതാണ് ആര്? ഫൈനൽ വി എന്ന് പറഞ്ഞ സാർ, ഫൈനൽ റിസൾട്ട്. മൂന്ന് വോൾട്ടേജിന് കൂട്ടിക്കഴിയുമ്പോ കിട്ടുന്ന ഫൈനൽ ആണെന്ത് ആ പോകുന്നതാണ്. സംശയം ഇപ്പൊ പറഞ്ഞു, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോ പറഞ്ഞോ, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോ പറഞ്ഞു. ഇതാണ് വി ഫൈനൽ. അപ്പൊ എൽ സി ആർ സർക്യൂട്ടിനെ നമ്മൾ സോൾവ് ചെയ്ത് പോണേ കാണുന്നത്, എല്ലാ മാത്സാണ്, പക്ക മാത്സ് ഉപയോഗിച്ച് കാണാൻ പറ്റൂല പിള്ളേരെ, ഇലക്ട്രോണിക്സിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. അപ്പൊ അതിങ്ങനെ വെച്ചിട്ടാണ്. ഇത് ചുമ്മാ വരയുള്ളൂ, ഈ വി കണ്ട് ഇത് വരയുള്ളൂ, ചുമ്മാ വരച്ചാക്കണയാ. അതാണ് വി എന്ന് പറയാൻ പറ്റില്ല, അത് അങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇനി നമ്മൾ എഴുതണം. യൂസിങ് പാരലലോഗ്രാം ലോ, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷന്റെ പാരലലോഗ്രാം ഉപയോഗിച്ച് കഴിയുമ്പോ ദ ഫൈനൽ ടോട്ടൽ വി ഈസ് ഈക്വൽ ടു, എന്താണ് ഫോർമുല പുള്ളേർ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? രണ്ട് വെക്ടർ, ഒരു വെക്ടർ എ ഒരു വെക്ടർ ബി, ഇവര് രണ്ടുപേരും വന്നു, ഇവര് രണ്ടുപേരും വന്നാൽ റിസൾട്ട് ഉണ്ട്, ഇങ്ങനെ പോവാണ്. ആർ ഇസ് ഈക്വൽ ടു എങ്ങനെയാ ഫോർമുല എന്ന് ആരാ ഓർക്കണേ, ആരാ ഓർക്കണേ? ഇതെല്ലാം എന്നും ഓർത്തിരിക്കേണ്ടതാ, എന്നും ഓർത്തിരിക്കേണ്ട, കൈ പൊക്കണം, എന്നും ഓർത്തിരിക്കേണ്ടതാ, എന്നും ഓർത്തിരിക്കേണ്ട സാധനം എന്ന് പറഞ്ഞേ. ഐഷാഹന എന്ന് പറഞ്ഞേ എന്തായിരുന്നു അതിന്റെ ഫോർമുല? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അത്ര പറഞ്ഞാൽ മതി, അത്രയെങ്കിലും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പൊ പിന്നെ നമ്മളൊന്ന് നോക്കിയാൽ കിട്ടും. അങ്ങനെ പറയാൻ പഴയത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആർ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി കോസ്. അത് നമ്മൾ ഇവിടെ കൊണ്ടേ ഉപയോഗിക്കും. അപ്പൊ ടോട്ടൽ വി ഇസ് ഈക്വൽ ടു അവിടെ ഏടെ സ്ഥലത്ത് നമ്മുടെ റൂട്ട് ഓഫ്. ഇനി ഒരു കാര്യം, ഒറ്റ കാര്യം ഈ തീറ്റ എന്ന് പറയുന്നത് പുള്ളി ശ്രദ്ധിച്ചോ, ഓർക്കണ്ട ആരെങ്കിലും. ഈ തീറ്റ എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ എത്രയാ? 90 ഉണ്ടോ? തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ, നമ്മുടെ കേസിൽ 90. അപ്പൊ ഈ കോസ് തീറ്റ എന്തായി പോവും? കോസ് 90 എന്തായി പോവും? 0. അത് മൊത്തം പോയിട്ട് ആർ ഇസ് ഈക്വൽ ടു എന്തായി പോവും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. വളരെ എളുപ്പമായില്ല ഇത്? നിങ്ങൾ സൈഡിൽ എഴുതി വെക്കണം. ആ തലയാട്ടി ഇങ്ങനെ ഇരുന്നാ പോരാ, സൈഡിൽ കൃത്യമായിട്ട് സംശയമുള്ളവർ എഴുതി വെക്കണം. ആർ ഇസ് ഈക്വൽ ടു സംശയമുള്ളവർ വളരെ കോൺഫിഡന്റ് ആയി ചിലവർ കൈ പൊക്കി, അവർ എഴുതണ്ട റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പൊ രണ്ട് വെക്ടർ കൂട്ടിയാൽ മതി. അപ്പൊ ടോട്ടൽ വി ഈസ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് എന്തെഴുതണം പറഞ്ഞേ ഫാത്തിമ ഇസ്മായിൽ, എന്തെഴുതണം നമ്മളെ പറഞ്ഞേ? റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ്. ആ ഇത് ഒരാൾ ഇത് എ എന്ന് പറയും, ഇത് ഇതാണ് ഒരാൾ, ഇതാണ് ഒരാൾ, മറ്റാൾ ഇത് ഇയാൾ. അപ്പൊ ഒരാളുടെ പേര് വി ആർ സ്ക്വയർ. അപ്പൊ ഇങ്ങനെ എഴുതും, വി ആർ ചെറുതായിട്ടാണ് പിള്ളേർ എഴുതാവുള്ളു, സ്ക്വയർ പ്ലസ് പറ വി സി മൈനസ് വി എൽ ഹോൾ സ്ക്വയർ. വി സി മൈനസ് വി എൽ ദ ഹോൾ സ്ക്വയർ. ഇനി ഉണ്ടോ? ഇനി ഉണ്ടോ? അത്ര മതി. കാരണം കോസ് 90 പോയല്ലോ, ഇതാണ് ഫോർമുല, അത്രേ ഉള്ളൂ. അപ്പൊ കണ്ടോ, സോ വി ഹാവ് ഗോട്ട് അനദർ ഫോർമുല, വി ഈസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി സി മൈനസ് വി എൽ ദ ഹോൾ സ്ക്വയർ. ഇത്രയാണ് അതിന്റെ പോക്ക് ഞാൻ പറഞ്ഞത്. പക്ഷെ ഫൈനൽ എയിമിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇത്രയൊക്കെ ചെയ്തു കണ്ടോ, ഇത്രയൊക്കെ മാത്തമാറ്റിക്സ്, എല്ലാ മാത്തമാറ്റിക്സ് ആണ് ഉപയോഗിക്കുക. ഒന്നും ഞാൻ നോക്കി സ്റ്റെപ്പ് നോക്കുമ്പോൾ എന്താ ഉള്ളത്? അതുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യാം, കണാടെ അങ്ങ് പഠിക്കും. കാര്യമായിട്ട് സ്റ്റെപ്പില്ല, കുറച്ച് ഓർത്താൽ മതിയില്ല, മാർക്കും കിട്ടും. എന്നെത്ര ഐഡിയ ഇല്ലാത്ത അപ്ലൈ ചെയ്ത് നോക്കി
കാണാതെ പഠിക്കുന്നവർക്കും മാർക്ക് കിട്ടും. അല്ല ഒരു ഫിഗർ കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ ബുക്കിൽ എഴുതിയിരിക്കോ വരച്ചു വയ്ക്കോ, അല്ലെങ്കിൽ ഇങ്ങനെ 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 ഓർത്തിരിക്കോ. ഇപ്പൊ ബി സി വി എൻ ഇത്തിരി മാർക്ക് പോയാൽ മാർക്കൊന്നും കാര്യമായിട്ട് പോയി, അപ്പുറം വരുന്നുള്ളൂ. ഫിഗർ ശരിക്കും അപ്പുറം വരണ്ട, പ്രശ്നമൊന്നുമില്ല. അത് നോക്കണവരും മാർക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ പോകണോണ്ട് ഈ പ്രശ്നം പറ്റില്ല. അപ്പൊ ബി സി മൈനസ് ബി എൽ ഡബിൾ സ്കോർ. ഇനി എന്റെ ചോദ്യം എന്തായാലും, നമ്മുടെ എയിം എന്താ നമ്മൾ സെറ്റ് ചെയ്താക്കണേ, ആരാ പറഞ്ഞേ? നമ്മുടെ എയിം എന്താ സെറ്റ് ചെയ്താക്കണേ, ആരാ പറഞ്ഞേ? കൈവയ്ക്കാ മതി. ഞാൻ എല്ലാം ചോദിച്ചത് നിങ്ങൾ ലൈവാണോ എന്നറിയാനാ, ലൈവാണോ എന്നറിയാനാ. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്താക്കണത് നമുക്ക് നമുക്ക് കണ്ടുപിടിക്കുന്ന റിയാക്ടൻസ് ആണ്. ഇപ്പൊ കിട്ടിയാണ് വി ആണ്, നമുക്ക് റിയാക്ടൻസ് ആ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ ആൾക്കാരൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവരണം, എന്നാലേ റിയാക്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ഇതിനൊക്കെ എക്സ്പാൻഡ് ചെയ്യണം. റൂട്ട് ഓഫ് വി ആർ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യണം, അത് നമ്മുടെ റെസിസ്റ്റൻസ് കൊണ്ടുവരുന്ന സാധനം വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? വി ഇസ് ഇക്വൽ ടു ഐ ആർ എന്നുള്ള ഫോർമുലേഷൻ കൂടെ എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പൊ വി ആർ എന്തെന്ന് എഴുതാം, അങ്ങനെയാണ് വി ആറിന് എന്തെന്ന് എഴുതാം. പറഞ്ഞേ സാമോലെ, വി ആറിന് നമുക്ക് എന്ത് തരാം? വി ഇസ് ഇക്വൽ ടു ഐ ആർ വെച്ചിട്ട് അല്ല മതി. ഞാൻ ചോദിക്കട്ടെ, നോക്കിയേ, ഞാൻ പറഞ്ഞേ ഇത് വി ആർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ്. അപ്പൊ എന്തെടുക്കാം നമുക്ക്, എന്തെന്ന് എഴുതാം? ആ വീനെ മാറ്റിയിട്ട് ഈ ഫോമിലേക്ക് കൊണ്ടിടണതാ പറഞ്ഞത്. അപ്പൊ എന്തെന്ന് ചെയ്യാം, ഇതിന് നേരെ ഐ ആർ തന്നെ വിളിക്കാം, റാർ റെസിസ്റ്റൻസ്. അപ്പൊ ഐ ആർ പ്ലസ് ഇതെന്തെന്ന് എഴുതാം, അതെന്റെ ചോദ്യം. വി സി എന്തെന്ന് എഴുതാം, ഇതേ ഐഡിയ ഉപയോഗിച്ച് ബി സി എഴുതാം. ഐ ആർ നല്ലല്ലോ, ഇത്രയും ദിവസം നമ്മൾ ചെയ്തില്ലേ, പല സ്ഥലത്ത് നമ്മൾ ഉപയോഗിച്ചില്ല. അത് ഐ എന്തെന്ന് എഴുതും, പറഞ്ഞ അഫ്സർ കമൽ പറഞ്ഞ ഐ എന്തെന്ന് എഴുതും, ആർ എന്ന് എഴുതാൻ പറ്റില്ലല്ലോ. കിട്ടില്ലേ സാമൂലെ, എന്താ മനസ്സിലായ ഐഡിയ? ആറ് റെസിസ്റ്റൻസിലാണ് കപ്പാസിറ്റി വരുമ്പോ, ആ റെസിസ്റ്റൻസിന്റെ പേരാണ് എക്സ് സി. വീണ്ടും വീണ്ടും ഉറപ്പിക്കുക, അത് പറയാൻ പറ്റില്ലെങ്കിൽ ഐഡിയ ഉറപ്പല്ല. മൈനസ് ഐ എക്സ് എൽ, അത് ഇപ്പൊ കണ്ടോണ്ട് പറയണ ഐഡിയ എന്ന് പറയാം, ദ ഹോൾ സ്കോർ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ റൂട്ട് ഓഫ് ഇത് നമുക്ക് ഐ സ്ക്വയർ ആർ സ്ക്വയർ എന്ന് വിളിക്കാം. പ്ലസ് ഇത് ശരിക്കും നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതിൽ നമുക്ക് വേണം ഇങ്ങനെ വിളിക്കാട്ടോ പോലെ, ഐ സ്ക്വയർ ഇൻറ്റു എക്സ് സി മൈനസ് എക്സ്. നോക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നമൊക്കെ മാച്ച് അറിയാവുന്നത് നോക്കുമ്പോൾ പ്രശ്നം തോന്നുമ്പോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെയ്ത് നോക്കിയാൽ മതി പുള്ളിയത്. ഈ ഐനെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് സ്ക്വയർ എന്ന് വിളിച്ചാലും ഈ ഫോർമുലസ് കറക്റ്റാണ്, ഈ കോൺസെപ്റ്റ് തെറ്റില്ല. മാത്സ് അനുസരിച്ച് നമ്മൾ ഇതെങ്ങനെ ഈ ഐ മാത്രം പുറത്തേക്ക് എടുക്കുന്നത് പ്രശ്നമില്ല. നിങ്ങൾ ഇങ്ങനെ എ ബി മൈനസ് എ സി ദ ഹോൾ സ്ക്വയറിനെ എ സ്ക്വയർ ഇൻറ്റു ബി മൈനസ് സി ദ ഹോൾ സ്ക്വയറിന് എഴുതാട്ടോ, മനസ്സിലാക്കിയാൽ ചെയ്ത് നോക്കണോ, അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമുക്ക് അങ്ങനെ നമ്മൾ ഈ ഐ സ്ക്വയർ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ, ഇനി നമ്മൾ രണ്ടിൽ നിന്നും ഐ സ്ക്വയർ പുറത്തേക്ക് എടുക്കും. ഐ സ്ക്വയർ ഇൻറ്റു അതുപോലെ ബാക്കി എന്താ ഉള്ളത് പറഞ്ഞേ, പറഞ്ഞടാ അമീർ അസിദ്ധി പറഞ്ഞേ. ബാക്കി എന്താ ഉള്ള ഐസ്ക്വയർ പുറത്തെടുത്ത അതിന്റെ ഉള്ളിൽ ഇനി എന്താ ഉള്ളേ? ഇവിടെ ആരുള്ള, ഇവിടെ ആരുള്ള ഐസ്ക്വയർ പുറത്തേക്ക് എടുക്ക, ശ്രദ്ധിക്കണം, ശ്രദ്ധയില്ല. ഇവിടെ ആരുള്ള പുറത്തേക്ക് എടുക്ക, ആ പിന്നെ ആർ സ്ക്വയർ, പിന്നെ അപ്പുറം ആരാ ബാക്കിയുള്ളത്, വൺ പ്ലസ് ആണ്. ഈ ഐ സ്ക്വയർ പോയാൽ പിന്നെ ആരാ ബാക്കി, എക്സ് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. ശ്രദ്ധയില്ലേ, ഇതൊന്നും ശ്രദ്ധയില്ല, അതുകൊണ്ടല്ലേ ഈ ഫണവണൊക്കെ പറയണേ. ഓക്കെ ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം അതിനകത്ത് നിന്ന്? പറഞ്ഞ ഹഫീഫ നസ്രി, എന്ത് പുറത്തേക്ക് എടുക്കാം അടുത്ത സ്റ്റെപ്പിൽ? പറയട്ടെ പറയട്ടെ, ഈ ഈ ഐ സ്ക്വയർ പുറത്തേക്ക് എടുക്കാവോ? ഐ സ്ക്വയർ റൂട്ട് പോയിട്ട് ബാക്കി എന്താവും? ഐ ഇൻറ്റു ആവും. പക്ഷെ ഈ ആർ സ്ക്വയർ ഒന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഈ ആർ സ്ക്വയർ പ്ലസ് മൈനസ് ചെയ്താൽ റൂട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഐയില് മാത്രം റൂട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഐ ഇൻറ്റു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ? ചോദിച്ചോളൂ, ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് എഴുതി എഴുതി. നമ്മുടെ എയിം എന്താന്നാ പറഞ്ഞത്, നമ്മുടെ എയിം എന്താന്നാ പറഞ്ഞത്? എൽവിൻ റോയ് ക്രിസ്മസിന്റെ ഹാങ് ഓവറിലാണോ, നീ കാണുന്നില്ലയോ,
ആളെ കാണുന്നില്ല പറഞ്ഞില്ല. എന്താ നമ്മുടെ എയിം? ഇല്ല നീ എയിം നീ ഇല്ലാത്തില്ല. നീ ഇന്നലെ പരോളിലൊക്കെ പോയി രാത്രി താമസിച്ചു വന്നു ഗോർക്കം പോയി കളഞ്ഞ് കിടക്കാണ്. ഇതിനകത്തില്ല എൽവിനില്ല, ക്രിസ്മസിന് മുമ്പും ഇല്ല. ഐഡിയ ഇങ്ങോട്ട് കിട്ടണം നിന്നെ. അല്ലാതെ എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് കാര്യമില്ലാത്തോണ്ടായി പറയണേ. അത് നല്ലത് ലാസ്റ്റ് ദിവസം ഒരു ദിവസം കൊണ്ട് പഠിക്കുന്ന പരിപാടിയാ, ഗുണം കിട്ടണ്ട. ഈ ആൻസർ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലേ എന്റെ ക്ലാസ് കൊണ്ട് ഗുണമുള്ളൂ. അത് പ്രത്യേകം മനസ്സിലാക്കിക്കും. പറഞ്ഞോ, ഒന്ന് പറഞ്ഞേ ബേസിക് ജോയിൻ. റിയാക്ടൻസ് കണ്ടുപിടിക്കാന്നുള്ള ആട്ടോ പിള്ളേരെ ചെയ്യുമ്പോൾ അത് മറന്നുപോയാൽ നമുക്ക് പോയി കഴിഞ്ഞു പോയി. ചുമ്മാ പഠിക്കാന്നുള്ളൂ, ചുമ്മാ ഇങ്ങനെ കേട്ടിരുന്ന് പഠിക്കാന്നേ ഉള്ളൂ. അത് കണ്ടുപിടിക്കാൻ ഞാൻ അവസാനം ഒരു കളി കളിക്കാൻ പോവാം. എന്താണെന്ന് അറിയാം? നിങ്ങളും നോക്കിക്കേ, ഇവിടെ കൊണ്ട് നിർത്തിയാൽ കൊള്ളോ. നമ്മുടെ കയ്യിൽ വി ഹാവ്, നമുക്ക് എപ്പോഴുള്ള ഫോർമുലയാണ് വി ഇസ് ഇക്വൽ ടു ഐ ആർ. നമ്മുടെ ഫോർമുല ഇപ്പൊ ഏകദേശം ഈ കോലത്തിൽ വന്നിട്ടില്ലെന്ന് നോക്കിയാ നിങ്ങൾ. വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് എഴുതാം. മിക മിക ഞാൻ പറഞ്ഞിട്ട് എഴുതാം. ഞാൻ പറഞ്ഞ ശേഷം മനസ്സിലായിട്ടേ പിള്ളേരെ എഴുതാൻ പോകും. സ്റ്റെപ്പാണെങ്കിൽ ഞാൻ എഴുതാണ്ട് എഴുതി വെക്കരുത് കേട്ടോ. ഞാൻ പറയട്ടെ ശരിക്കും ചെയ്ത് ആവണിയെ ആവണി നോക്കിയ പോലെ. ഇപ്പൊ ഈ കോലത്തിലേക്ക് വന്നിട്ടുണ്ടോ? അപ്പൊ വിയുടെ സ്ഥലത്ത് വി, ഓക്കെ. ഐയുടെ സ്ഥലത്ത് ഐ. ഇത് നോക്കിയ പോലെ ഈ ആറിന്റെ സ്ഥലത്ത് എന്താ വന്നാകണേ? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് ഇ മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ. ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചേണോ? ഇതാ വന്നാകണേ. ഇതിൽ ആർ ആരാ പറഞ്ഞ ആവണിയെ? അപ്പൊ ഈ കിടക്കുന്ന സ്ഥലത്ത് വന്നാക്കുന്ന എല്ലാവരും റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി സിമിലർ കേട്ടോ. ഒരേപോലെ ആക്കിയിരുത്താണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കേട്ടോ കേട്ടോ. ഇവിടെ ആറെന്ന് വിളിച്ചാൽ കൺഫ്യൂഷൻ, അതായത് എഴുതലെന്ന് പറയുന്നത് ഇവിടെ ആറെന്ന് വിളിച്ചാൽ ഈ ആറായിട്ട് കൺഫ്യൂഷനാണ്. അതുകൊണ്ട് നമ്മള് സയന്റിസ്റ്റുകള് അതുമായി ബന്ധപ്പെട്ട് പഠിച്ചവർ എന്ത് ചെയ്തു എന്നറിയോ? ഇതിനെ വിളിച്ച രീതി എങ്ങനെയാണ് ഞാൻ കാണിച്ചത് നോക്കിയ പിള്ളേർ. നമ്മൾ ഇതിനെ മാറ്റിയിട്ട് എന്ത് വിളിച്ചു എന്നറിയോ? നമ്മൾ വിളിച്ചു വി ഹാവ്, നമ്മൾ എഴുതി വി ഹാവ് ബി ഇസ് ഇക്വൽ ടു ഐ ഇൻ ടു പുതിയൊരു ലെറ്റർ ഞാൻ കൊണ്ടുവരാൻ പോവാ. എക്സ് കൊണ്ടുവരാൻ പറ്റില്ല, അത് കപ്പാസിറ്റർ ചെയ്യാം. എക്സിൽ കൊണ്ടുവരാൻ പറ്റില്ല, അത് റിയാക്ടൻസ് ഇൻഡക്ടർ ചെയ്യാം. ആറ് കൊണ്ടുവരാൻ പറ്റില്ല, റെസിസ്റ്റൻസ് ഇല്ല. എന്നാൽ ഇത് എല്ലാവരും കൂടിയ റെസിസ്റ്റൻസ് ആണ്. അതിന് ഞാനൊരു പുതിയ പേരിട്ട് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് എ ടോട്ടൽ റിയാക്ടൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ്, ടോട്ടൽ റിയാക്ടൻസ്. ദിസ് വാസ് അവർ എയിം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇസഡ്. ഇസഡ് എന്നുള്ള ലെറ്റർ നമ്മൾ ഉപയോഗിക്കും. ഈ ഇസഡിന്റെ പേരാണ്. ഈ ഇസഡ് എന്താണ് സാധനം റാഫിയ? ഈ ഇസഡ് എന്തിനെ കാണിക്കുന്നു? ടോട്ടൽ റിയാക്ടൻസ്. അബ്സല്യൂട്ട്ലി ബ്രില്ലിയന്റ്. ടോട്ടൽ റിയാക്ടൻസിനെ കാണിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വേർ ഇസഡ് ആരാന്ന് എഴുതും? ഇസഡ് ഈസ് ദ ടോട്ടൽ റിയാക്ടൻസ് ഓഫ് എൽ സി ആർ. അതിന്റെ പുതിയ പേരാണ് കേട്ടോ, നിങ്ങൾ കേൾക്കുന്ന പുതിയ പേരാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, സ്കൂളിൽ കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ആരെങ്കിലും കുറെ പേര് പഠിപ്പിച്ചു എന്ന് പറഞ്ഞു ആരെങ്കിലും? അത് മറക്കാൻ പാടില്ലാത്ത വാക്കാ. സലാഹുദ്ദീൻ നിന്നെ പഠിപ്പിച്ചില്ലേ സാർ? പേരോർക്കള്ള. പേരൊന്നും ജീവിതത്തിൽ മറക്കാൻ പാടില്ല. അതാ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നമല്ല, ടീച്ചർ പറയാത്തൊന്നുമല്ല, ശ്രദ്ധിച്ച് പരിചയമില്ലാത്തതിന്റെ. എന്റെ പേരാണ് ഇംപീഡൻസ്. വളരെ ഇമ്പോർട്ടന്റ് വാക്കാണ് ഇംപീഡൻസ്. പുതിയ വാക്കാണ് ഇംപീഡൻസ് എന്നുള്ള വാക്കിൽ ഞാൻ ഡി ഇ ആണോ ഡി എ ആണോ എന്ന് ഓർക്കുള്ളത്. ഇംപീഡൻസ്, ഇംപീഡൻസിന് എന്തായാലും കുഴപ്പമില്ല, എന്തായാലും പ്രശ്നമില്ല. എഴുതി കഴിഞ്ഞപ്പോ എനിക്ക് സംശയം ഇംപീഡൻസിന് എന്താ ഉപയോഗം. ഇംപീഡൻസ് എ ആ, ഇംപീഡൻസ് ഇംപീഡൻസ് ഏട്ടോ, ഇംപീഡൻസ്. അപ്പൊ ലെറ്റർ ഏതാണ്? ഇസഡ്. അപ്പൊ ആരാണ് ഇംപീഡൻസ് വെച്ചാൽ സിമ്പിൾ സാധനം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റെസിസ്റ്റ്, അത്രയുള്ള സാധനം, ഒന്നിൽ കൂടുതൽ ടൈപ്പ് റെസിസ്റ്റൻസ് കൂടി ചേർന്ന് വന്നാൽ അയാളുടെ പേരാണ് ഇംപീഡൻസ്. ടോട്ടൽ ടോട്ടൽ റെസിസ്റ്റൻസ്, പല ടൈപ്പ് ടോട്ടൽ. അതാ രസം, നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കേ, അപ്പോഴാണ് പഠിക്കണേന് രസം ഉണ്ടാവുള്ളൂ. അതായത് റെസിസ്റ്റൻസ് മൂന്നെണ്ണം. ആ പറഞ്ഞോ പറഞ്ഞോ സാറ്. ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ വരണ്ടേ? അതെ അതെ, ടോട്ടൽ റെസിസ്റ്റൻസ്. ആ റിയാക്ടൻസ് അല്ലേ എഴുതിയേക്കണേ? രണ്ടും ശരിയാവുള്ളേ, രണ്ടും ശരിയാണ്, രണ്ടും ശരിയായിച്ചാ.
ഞാൻ പറഞ്ഞില്ല കേട്ടോ ഐശ, ഞാൻ പറയാം ഒരു കേട്ടോ, ഒരു ഒരു നോട്ട് കേട്ടോ, ഒരു ഇമ്പോർട്ടന്റ് ഐഡിയ കേട്ടോ ഐശ. അതായത് മൂന്ന് റെസിസ്റ്റർ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു കേട്ടോളൂ, മൂന്ന് റെസിസ്റ്റൻസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ നമ്മൾ പഠിച്ചത് ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ഈസ് ഇക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ പാരലൽ പഠിച്ചു, ഒക്കെ പഠിച്ചു. അതൊക്കെ നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക, ബിക്കോസ് ദേ ആർ ഡയറക്ട്ലി ദേ ആർ റെസിസ്റ്റൻസ്, വി ആർ സിംപ്ലി ആഡിങ് ഓർ വൺ ബൈ. പക്ഷെ ഇപ്പൊ അതല്ല, ഇൻഡക്ടർ എന്ന് പറഞ്ഞ കാള് കാണിക്കുന്ന റെസിസ്റ്റൻസ്, ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറൻസ് ഡിഫറെന്റ് ഫ്രം ദി റെസിസ്റ്റൻസ് ഷോൺ ബൈ ദി റെസിസ്റ്റർ. റെസിസ്റ്റർ കാണിക്കുന്ന റെസിസ്റ്റൻസ് വേറെ ടൈപ്പാ, ഇൻഡക്ടർ കാണിക്കുന്ന വേറെ ടൈപ്പാ, കപ്പാസിറ്റർ കാണിക്കുന്ന വേറെ ടൈപ്പാ. ഇതെല്ലാവരോടും കൂടി കഴിയുമ്പോൾ വീണ്ടും റെസിസ്റ്റൻസ് നമ്മൾ പേര് വിളിച്ച ഭംഗിയില്ല, പക്ഷെ നമുക്കറിയാതെ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് പുതിയ വാക്ക് എന്ത്, റിയാക്ടൻസ്. അതിന്റെ ഏറ്റവും നല്ല വാക്കാണ് എന്ത്, ഇംപീഡൻസ്. റിയാക്ടൻസ് പല ടൈപ്പ് ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിന്റെ ഇംപീഡൻസ് നമ്മൾ, അത് മൂന്ന് പേരില്ല, മൂന്ന് പേര് ഞാൻ പറയാം, അത് പറഞ്ഞു. അപ്പോ നമ്മൾ ചുരുക്കത്തിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഇതായിരുന്നു നമ്മുടെ എയിം. ഡയർഫോർ നമ്മൾ എഴുതും, ഡയർഫോർ ഇംപീഡൻസ് ഇസ് ഈസ് ഇക്വൽ ടു, കേട്ടോ, അത് കളർ മാറ്റി എഴുതണം, ഇംപീഡൻസ് ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് അപ്പർ സ്ക്വയർ പ്ലസ് എച്ച് സി മൈനസ് എക്സ് എൽ ദ ഹോൾ സ്ക്വയർ. ഇതായിരുന്നു നമ്മുടെ എയിം. ഇവന്റെ എസ് ഐ യൂണിറ്റ് എന്തായിരിക്കും, അനഘ, അനഘ. സാർ ഓം അല്ലേ? ബ്രില്ലിയന്റ്, ബ്രില്ലിയന്റ്, ഇറ്റ് ഈസ് ഓം. അങ്ങനെ നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ തിരിഞ്ഞിട്ടുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. 100% നിങ്ങൾക്ക് മാർക്ക് വാങ്ങാം, പറയാൻ പറ്റും. ഇംപീഡൻസിന്റെ എസ് ഐ യൂണിറ്റ് ഓം ആണ്, കാരണം അത് റെസിസ്റ്റൻസസ് അറിയാം, പക്ഷെ പല കോലത്തിലുള്ള ആൾക്കാരാണേ ഉള്ളൂ. ഓടെ പറഞ്ഞു, സംശയം ഉണ്ടായത് പറഞ്ഞു, മനസ്സിലുണ്ടായ സംശയങ്ങൾ. ഇങ്ങനെയാണ് ഇത് ഇക്വേഷന്റെ ഭംഗി വരുന്നത്. നിങ്ങൾ ഇതിനകത്ത് വേറൊരു ഭംഗി കാണാൻ പറ്റും, നിങ്ങൾ ഓർക്കില്ലേ തിയറി എന്തിനാ ഇങ്ങനെ പഠിക്കുന്നത്, ഇതൊന്നും അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിനകത്ത് വേറൊരു ഐഡിയ വരും നമ്മുടെ ട്യൂണിങ്ങുമായി ബന്ധം. ഐ വിൽ ടെൽ യു, സമയം ഉണ്ടെങ്കിൽ സമയമനുസരിച്ച് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇനി രസം ഉണ്ടെന്നറിയോ, അപ്പൊ എസ് ഐ യൂണിറ്റ് പിള്ളേരെ എഴുതി വെച്ചു ഇതിന്റെ ഓമാണ്. ഇനിയുണ്ടല്ലോ പിള്ളേരെ, ഇതിപ്പോ എൽ സി ആർ സർക്യൂട്ടില്ലേ നമ്മൾ ചെയ്ത്, ചിലപ്പോ ചില സർക്യൂട്ട് വരും, എന്താണറിയോ, എൽ സി സർക്യൂട്ടിൽ സർക്യൂട്ട് വരും, സബ്മിറ്റിങ് വലുതല്ല, എൽ സി സർക്യൂട്ട് വരും, ചുമ എല്ലും സിയും മാത്രം, ആറിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയില്ല. അപ്പൊ അവിടെ ഇസെഡ് ഉണ്ടാവും, നിങ്ങൾ ആറിനെ എടുത്ത് പറഞ്ഞാൽ മതി, എക്സ് സി മൈനസ് എക്സ് എൽ ഹോൾ സ്ക്വയർ. അങ്ങനെ വരാം, എൽ സി സർക്യൂട്ടാണെങ്കിൽ ആറില്ല എന്ന് പറഞ്ഞേ, ആറില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാവും. ഇനി ചിലപ്പോ എല്ലാ സർക്യൂട്ട് വരാം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ആർ ഡി ശർമ്മ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം ഉണ്ട്, വിശദമായി പഠിക്കും. മറ്റേ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന എൻട്രൻസ് പഠിക്കുന്നവർക്ക് ആർ ഡി ശർമ്മ, എല്ലാ സർക്യൂട്ടും, എല്ലാ സർക്യൂട്ടിലും ഇസ് എൻ ഇക്വൽ ടു എന്ത് വരും, അര പറഞ്ഞു. എല്ലാ സർക്യൂട്ടിലും ഇസ് എൻ ഇക്വൽ ടു എന്ത് വരും, അര പറഞ്ഞു, അര പറഞ്ഞു, അര പറഞ്ഞു. എല്ലാവരും എല്ലാവരും പറയണം, ആര പറഞ്ഞു, എല്ലാവരും കൈ വെക്കേണ്ടവരാ. എല്ലാ സർക്യൂട്ടിലും എന്ത് വരും, ഇസ് എൻ ഇസ് ഇക്വൽ ടു മിസ്അപ്പ്, മിസ്അപ്പ്. ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ സ്ക്വയർ, കാരണം അവിടെ എക്സി ഇല്ല, എന്നാൽ മറ്റേ രണ്ട് ആൾക്കാരും ഉണ്ട്, ആയിക്കോട്ടെ, ആ രണ്ടാൾക്കാരും എടുക്കും. ഇങ്ങനെ വരാണോ, ആർ സി സർക്യൂട്ട് വരും, പറഞ്ഞ അൻവറെ, ഇസഡ് ഈക്വൽ ടു വരും, അൻവറെ റൂട്ടോ എക്സി സ്ക്വയർ വരും. അങ്ങനെ എന്തും വരാം, ഇതൊന്നും ആരും കാണാതെ പഠിക്കില്ല, ഇതൊക്കെ ഒരു മനസ്സിലാക്കുള്ളൂ. അല്ല മുദ്രസരെ, ഈ എക്സ് സി മൈനസ് എക്സ് എല് തന്നെ വന്ന നിർബന്ധമുണ്ടോ, എക്സ് എൽ മൈനസ് എക്സ് എന്ന് വരാവോ? നമ്മളെടുത്താണേല് എക്സ് ആണ്, നമ്മളെടുത്താൽ എക്സ് ഗ്രേറ്റർ ആയതുകൊണ്ടാ സാറെ, അല്ലാതൊന്നുമല്ല. പക്ഷേ എക്സെല് വന്നാലും പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഹോൾ സ്കോർ കിടക്കണോണ്ട് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഏത് ഇത് ചെയ്യാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഏത് എടുത്തും ചെയ്യാം. നിങ്ങൾക്ക് എക്സ്, ഞാൻ എക്സ് കൂടുതലായിട്ട് എടുത്തു, പക്ഷെ ഒരു കുട്ടിക്കും പരീക്ഷയ്ക്ക് എ പ്ലസ് ഇട്ട കുട്ടിക്കും അറിയില്ല ഈ എക്സ് എന്തേ വലുത്. എക്സ് നമ്മൾ വെറുതെ എടുത്തതാണ്, എക്സ് എൽ എടുത്തോ, തിരിഞ്ഞു വരുന്നുള്ളൂ. എക്സ് എൽ മൈനസ് എക്സ് ഇതാ ഹോൾ സ്കോർ ഒന്നുമില്ല, എന്താ പ്രശ്നം, ഒന്നുമില്ല. പ്രശ്നം ഫിഗർ അപ്പുറത്തേക്ക് നിൽക്കുന്നുള്ളു, ഇങ്ങോട്ട് വരച്ച ഫിഗറിന് അങ്ങോട്ട് വരയ്ക്കേണ്ടത്, മനസ്സിലായില്ലേ? കാരണം അവിടെ ആയിരിക്കും വലുത് വെക്ടർ, ഇതൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇയാളുടെ പേര് ഇംപീഡൻസ്. ഇനി ഞാൻ വേറൊരു സംഭവം പറഞ്ഞുതരാം. ഇംപീഡൻസിന്റെ ഒരു ഫിഗർ വരച്ചപ്പോ
ഇംപീഡൻസ് വെച്ചിട്ട് ഒരു ഫിഗർ ഫിഗർ വരച്ചു. ഞാനൊരു ഐഡിയ പറഞ്ഞത് ഒരു ഐഡിയയോടെ അറിഞ്ഞിരിക്കുന്നതല്ല, ഇത് വെച്ച് ഒരുപാട് ചോദ്യം കോമ്പറ്റേറ്റീവ് എക്സാം കളിക്കുന്ന വെച്ച് ഒരുപാട് ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞാനിത് പഠിപ്പിക്കണം കേട്ടോ. നോക്കിട്ടോ, ഇതിൽ ഞാനൊരു പുതിയ ഐഡിയ കൊണ്ടുവരാം പുള്ളിയെ കേട്ടോ. ഈ മൂന്നെണ്ണത്തിൽ ഞാനൊരു പുതിയ ഐഡിയ കൊണ്ടുവരാം. ഇതൊന്നോടെ ഞാൻ ഫിഗർ വരയ്ക്കാം, എന്നാലും മനസ്സിലാവും കേട്ടോ. ഇതാണ് ഫേസ് ഡയഗ്രാം. ഓക്കെ, ഫേസ് ഡയഗ്രാം ചെറിയ ഐഡിയ പറഞ്ഞു വരച്ച് പറഞ്ഞിട്ട് മനസ്സിലായിട്ട് വരച്ചാൽ മതി. ഞാൻ വരയ്ക്കുമ്പോൾ ചുമ്മാ അങ്ങനെ അങ്ങനെ ലെക്ചർ നോട്ട് എഴുതിയെടുത്തിട്ട് കാര്യമില്ല, മനസ്സിലായ കാര്യം നിങ്ങളുടെ ഭാഷയിൽ എഴുതി കൊടുക്കുക, അതാണ് ആവശ്യം. ഇതാണ് നമ്മുടെ ആര്, വി ആർ, വി ആർ ഇതാണ് വി ആർ. ഇത് മാത്രം കാണിക്കാൻ വേണ്ടിയാട്ടാ, നോക്കിയാൽ പറയാം. ഇത് നമ്മുടെ ചെറിയ കഷ്ണം, നമ്മുടെ ചെറിയ കഷ്ണം വി സി മൈനസ് വി എൽ, വി സി മൈനസ് വി എൽ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് പിന്നെ നമ്മുടെ റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ റിസൾട്ട് ഉണ്ട്, നമ്മൾ എടുക്കില്ലേ പാരലോഗ്രാം എടുത്ത റിസൾട്ട്. ഇത് ക്യാപിറ്റൽ ഇല്ല. ഓക്കെ, എല്ലാത്തിനും ഞാൻ ഓംസ് ലോ ഉപയോഗിക്കാൻ പോകും. ഹോൾ സ്കോർ ഇല്ലാത്ത ഹോൾ സ്കോറിന്റെ ആവശ്യമില്ല. വി സി മൈനസ് എല്ലാത്തിനും ഞാൻ ഓംസ് ലോ ഉപയോഗിക്കാം. ഞാൻ കണ്ട ഞാൻ പറഞ്ഞിട്ട് പോയി പറഞ്ഞിട്ട് പോയി കേട്ടോ. വി ആറിന്റെ സ്ഥലത്ത് ഓംസ് ലോ ഉപയോഗിക്കാം ഐ ആർ എന്ന്. ഇവിടെ ഞാൻ ഓംസ് ലോ ഉപയോഗിച്ചാൽ ഐ ഇൻറ്റു എക്സ് മൈനസ് എക്സ് എൽ എന്ന് കിട്ടും. അങ്ങനെ ബി സി മൈനസ് വിന്റെ സ്ഥലത്ത് ഐ ഇൻറ്റു എക്സ് മൈനസ് എക്സ് എൽ എന്നാണ്. വി സിക്വൽ ടു ഐ ഇൻറ്റു ഇസെഡ് എന്ന് കിട്ടും. നോക്കി ശരിയാണോ ഞാൻ പറഞ്ഞത്? കാരണം ഇവിടെ ഓംസ് ലോ ഉപയോഗിക്കുന്നത് റെസിസ്റ്ററിന്റെ വോൾട്ടേജ് മാത്രമാണ്, അപ്പൊ ഐ ഇൻറ്റു ആർ. ഇത് വി സി മൈനസ് വി എല്ലിന്റെ ആണ്, അപ്പൊ ഐ ഇൻറ്റു അവിടുത്തെ എക്സ് മൈനസ് എക്സ് എൽ. ഇത് ഫൈനലാണ് കേട്ടോളൂ, നമ്മുടെ സംശയം വരരുത്. ഇത് ഫൈനലാണ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഐ എല്ലാവർക്കും ഐ സെയിം ആണല്ലോ നമ്മളെ. പിന്നെ ഫൈനൽ റിയാക്ടൻസ് അതായത് ഇംപീഡൻസ് ഇസെഡ്. അപ്പൊ ഇങ്ങനെ സാധനം എഴുതാനോ വരയ്ക്കാനോ? വരയ്ക്കാനോ? തലയാട്ടിക്കെ വരയ്ക്കാനോ? തലയാട്ടിക്കെ ഈസാനെ തല ആടത്തെ, നീ വേറെ പണിയാ. അപ്പൊ എഴുതിക്കോ, ഒന്ന് എഴുതിക്കാം. എന്നാ വരച്ച പിള്ളേര്, അപ്പൊ എന്താ എഴുതുന്ന അറിയോ? അങ്ങനെയാണ് വരച്ചൊരു ഫിഗർ, ഒരു ചെറിയ ഫിഗർ വരച്ചേ. അതിനൊരു അത് വരച്ചേ, ഞാൻ പറഞ്ഞു അതിന് ഹെഡിങ് കൊടുത്തു വേണി. ഇംപീഡൻസ് ട്രയാങ്കിൾ എന്നൊരു സാധനം കൊടുത്തു, ഇംപീഡൻസ് ട്രയാങ്കിൾ എന്നൊരു സാധനം കൊടുത്തു. ഓക്കെ, ഐ അങ്ങനെ കൊടുത്തു, ഇംപിഡൻസ് ട്രയാങ്കിൾ കൊടുത്തു. ഇനി നമ്മൾ പറയാൻ പോണത് കേട്ടോ പിള്ളേരെ, ഇത്തിരി ഇത്തിരി ശ്രദ്ധിക്കണം സാധനം. ഇതിനെ ഞാനൊരു വേറെ രീതിക്ക് ഒന്ന് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ ഈ മൂന്നിന് ഞാൻ ഐ അങ്ങോട്ട് കട്ട് ചെയ്യും. നോക്കട്ടോ, അപ്പടി മാത്തമാറ്റിക്സിലെ പരിപാടിയാണ്. മൂന്നിന് ഐ അങ്ങ് കട്ട് ചെയ്തു, ഇതിനകത്ത് നിന്ന് ഐ കട്ട് ചെയ്തു, ഇതിനകത്ത് നിന്ന് ഐ കട്ട് ചെയ്തു. ബാക്കി എന്താണുള്ളത് എന്ന് വെച്ചാ, ഇവിടെ അപ്പൊ ബാക്കിയുള്ളത് ഈ കാണുന്ന ബാക്കിയുള്ള എക്സി മൈനസ് എക്സ് എൽ ആയി, ഇവിടെ ബാക്കിയുള്ളത് ആർ ആയി, ഇവിടെ ബാക്കിയുള്ളത് ഇസഡ് ആയി. അപ്പൊ ഇപ്പൊ നമുക്ക് വേറെ മൂന്നാൾക്കാരെ കിട്ടി. ഒന്ന് ഇവിടെ ആറിനെ കിട്ടി, ഇസഡിനെ കിട്ടി, ഇവിടെ എക്സി മൈനസ് എക്സ് എൽ കിട്ടി. വേണമെങ്കിൽ വീണ്ടും ഞാൻ അവനെ വരച്ചാൽ ചെയ്യാം. ആറിന് കിട്ടി, എക്സി മൈനസ് എക്സ് എല്ലിന് കിട്ടി, ഇങ്ങനെ പോണ ഒരാളെ കിട്ടി, അവിടെ പേര് ഇസഡ് കിട്ടി. മൂന്ന് പേരുടെ വേറൊരു ടൈപ്പ് പാരലോഗ്രാം പോലെ വന്നു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. ഇത് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞിട്ടോ, ശ്രദ്ധിച്ചോടെ കൂടിയ സാധനം. അത് പയ്യെ പയ്യെ പറഞ്ഞ സംശുദ്ധി അപ്പൊ പറഞ്ഞോളൂ, പ്രശ്നമില്ല, പ്രശ്നമില്ല, പ്രശ്നത്തിന്റെ അപ്പൊ പറയണം. ഇസഡ് അപ്പൊ നമ്മൾ ആ വാല്യൂ ഒക്കെ മാറ്റി കൂടാക്കി. ഇനി ഒരു കേസ് കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ഇത് നമ്മുടെ കറണ്ട്, ഇത് നമ്മുടെ ഒഴുകണ കറണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒഴുകണ കറണ്ട്, ആദ്യം നമ്മൾ എടുത്ത് ഇതാണ് കറണ്ട്. ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മൾ കറണ്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അവിടെ തന്നെയാണ് വി ആർ വന്നത്. അപ്പൊ ശരിക്കും വി ആറിന്റെ അതേ ഡയറക്ഷനിലാണ് കറണ്ട് നമുക്ക് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഫൈനൽ വോൾട്ടേജ്, ഫൈനൽ വോൾട്ടേജ് ആയി വരച്ചത്. അപ്പൊ ഈ വോൾട്ടേജും കറണ്ടും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിൽ നമ്മൾ ഫൈ എന്ന് കൊടുക്കുക. സപ്പോസ്
പുതിയ ആളെ ഞാൻ കൊണ്ടുവന്നുള്ളൂ. കൺഫ്യൂഷൻ ആവും, കൺഫ്യൂഷൻ ആയിക്കോട്ടെ, എന്നോട് ചോദിച്ച് ശരിയാക്കുക. കൺഫ്യൂഷൻ വരട്ടെ, ചോദിച്ച് ശരിയാക്കുക. ഞാൻ കൺഫ്യൂഷൻ ആവുന്നത് എന്നെ ഓർത്തിട്ടാണ് പറഞ്ഞേക്കണേ. ഒന്നുകൊണ്ട് ഞാൻ പറയും, വി ആറിലാണ് ശരിക്കും നമ്മൾ ഐ സെറ്റ് ചെയ്തിരുന്നത്. അല്ല, ശരിക്കുള്ള കറണ്ട്, ടോട്ടൽ കറണ്ട് എന്ന് പറയുന്ന ഐ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ടോട്ടൽ വോൾട്ടേജ് അത് കിട്ടിയാണ് വരാണ് ഈ പോണ വരാം. അപ്പൊ ടോട്ടൽ വോൾട്ടേജും ടോട്ടൽ കറണ്ടും തമ്മിൽ സപ്പോസ് ദേർ ഇസ് ആൻ ആംഗിൾ ഫൈ. സപ്പോസ് അല്ല, ആംഗിൾ വന്നിട്ടുണ്ട് ഫിഗർ വരച്ചപ്പോ. ഫൈ, ഒരു ഫൈ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫിഗറിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ വന്നു, ഉണ്ടോ? ആ ഫൈ ഇവിടെ കിടക്കും. നമ്മുടെ ഫിഗറിൽ വിക്ക് പകരം സെഡ് ആയി, ഉണ്ടോ? ഇവിടെ ആറായി, ഇവിടെ എക്സ് ഇ മൈനസ് എക്സ് അല്ല, ഉണ്ടോ? ഈ പാരലോ, ഈ പാരലോ കുഴപ്പമുണ്ട്? ഒന്ന് പറഞ്ഞു, എവിടെയെങ്കിലും കുഴപ്പമുണ്ടാവില്ല, ഒന്ന് പറഞ്ഞു. ഉള്ളൊരു മടുത്തു പോയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു, എവിടെ പ്രശ്നം എന്ന് പറഞ്ഞു ഞാൻ കേൾക്കട്ടെ. എന്നിട്ട് ഞാൻ മുകളിലേക്ക് പോവാം. പറഞ്ഞു എവിടെ പ്രശ്നം എന്ന്, പറഞ്ഞു എവിടെ പ്രശ്നം എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് ചോദിച്ചേ, അല്ലെങ്കിൽ എനിക്ക് സമാധാനമല്ല. കാരണം എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും, ആർക്കും പ്രശ്നമില്ല, അത്ര പെർഫെക്റ്റ് ആയ, അത്ര പെർഫെക്റ്റ് ആവില്ല ആ ടോപ്പിക്ക്. ഓക്കെ ആണോ? ആർക്കൂല്ല, ശരി, കുഴപ്പമില്ല. അത് ഡേഞ്ചർ ഏരിയയിൽ കൂടെ നമ്മൾ കടന്നു പോകണം. കാരണം വള, ഇങ്ങനെ ഒരു പ്രത്യേക വളവാണ്. ആ വളവിൽ വെച്ച് വണ്ടി മറയാൻ സാധ്യത, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, അപ്പൊ നോക്കട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് പുതിയ നമുക്കൊരു പുതിയ പാരലോഗ്രാം കിട്ടിയില്ലേ? അപ്പൊ അവിടെ ഫൈ കൊണ്ടു, ഫൈ ആരാന്ന് പ്രത്യേകം പിള്ളേർ എഴുതി. ഫൈ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറന്റ്. വോൾട്ടേജും കറന്റ് തമ്മിൽ ആംഗിളാണ് ഫൈ. ആറ് ഇസെഡ്. അപ്പൊ നമ്മൾ ഇതൊക്കെ മാറ്റി ഒരു സാധനത്തിലേക്ക് കൊടുക്കുന്നില്ലേ? നമ്മൾ എന്ത് ചെയ്തറിയാം, ഈ എക്സ് മൈനസ് എക്സിൽ നേരെ ഇപ്പറ പ്ലോട്ട് ചെയ്യും. ഈ എക്സ് മൈനസ് എക്സിന്റെ പാരലോഗ്രാമോ അപ്പുറ സൈഡും സെയിം ആണല്ലേ നമ്മൾ പഠിച്ചത്? ഇത് പാരലോഗ്രാം അല്ലേ? വരച്ച് ഭംഗിയാക്കി ഞാൻ വേറെ വരച്ചാൽ പാരലോഗ്രാം ഞാൻ ഒന്നുകൂടെ ഭംഗിയാക്കി കാണിച്ചു. ഇതാണ് നമ്മുടെ ഏത് വി ആർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറ്, ഇങ്ങനെ നമ്മൾ വരച്ചത്. ഇതാണ് നമ്മുടെ എന്ത്, നമ്മുടെ എക്സ് മൈനസ് എക്സിന്റെ ആണ്. ഓക്കെ, നമ്മുടെ എക്സ് മൈനസ് എക്സിൽ. അപ്പൊ എല്ലാം നമ്മൾ മാറ്റി, എല്ലാ റെസിസ്റ്റൻസിലേക്ക് മാറിയില്ലേ നോക്കി. പിന്നെ നമുക്ക് ഫൈനൽ ആണ്, ഇതാണ് നമ്മുടെ ഫൈനൽ, നമ്മുടെ ആണ്. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വരും. ഇസെഡ് എന്ന് പറഞ്ഞാണ്, ഇതാണ് നമ്മുടെ ഇസെഡ് കിടക്കുന്നത്. ഇതിനൊരു പാരലോഗ്രാം പോലെയല്ലേ പിള്ളേരെ? അതുകൊണ്ടല്ലേ നമ്മൾ ഇതിന്റെ പാരലോഗ്രാം ലോകത്തുള്ള അങ്ങനെയല്ലേ. അപ്പൊ ഈ എക്സ് മൈനസ് എക്സിൽ വേണമെങ്കിൽ ഇവിടെ എഴുതാം. നേരെ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ഈക്വൽ ആണ്. ഓക്കെ, എഴുതാലോ. ഏതൊരു ഇതൊക്കെ നമുക്ക് അവിടെ മാച്ച് കളയാം. അതെ, ഇതൊക്കെ അവിടെ മാച്ച് കളഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ ഒരു ട്രയാങ്കിൾ ആയില്ലേ, ഉണ്ടോ? ഈ ട്രയാങ്കിളിന്റെ ഫൈ ഇവിടെ, ഈ ഒരു ട്രയാങ്കിൾ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയി. ശരി, വൈഫേ ചായ കൊണ്ടേ വെച്ചിട്ട് ഞാൻ ചായ കുടിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ടോപ്പിക്ക് ഇച്ചിരി ടഫ് ടോപ്പിക്കായിരുന്നു, ചായ കുടിക്കാൻ മറന്നു. റൈറ്റ്, രാവിലെ കൊണ്ടുവച്ച ചായ നോക്ക്, ചായ കുടിക്കാൻ ഗ്യാപ്പ് കിട്ടില്ല. അങ്ങനത്തെ ടോപ്പിക് കൂടെ കടന്നു പോണേ. നിങ്ങൾ നല്ല ചായ കുടിക്കണ്ട അതിന്റെ ഇടയിൽ കൂടെ, അതെനിക്കറിയാം. എനിക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല. നിങ്ങൾ നല്ല ചായ കുടി നടക്കുന്നു. ചായ കുടി അപ്പം കഴിക്കലും പുട്ട് കഴിക്കലൊക്കെ എന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. റൈറ്റ്, എനിക്ക് ഞാൻ കൊണ്ടുവച്ച ചായ എനിക്ക് കുടിക്കാൻ പറ്റില്ല. അതോക്കോ. അപ്പോ നമ്മുടെ എക്സ് മൈനസ് എക്സ് എൽ ഇവിടെ എന്തായി കൊടുക്കണ്ട. ഇപ്പൊ ഈ ട്രയാങ്കിൾ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കി, ഇത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ ആണ്. കണ്ടോ, ആ ട്രയാങ്കിൾ ഈ ആറാര ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ മറ്റേ അഫിഫ, ഈ ആറാര മോളെ? അതെ, ഇസെഡ് ആരാ അതിലെ? ഇസെഡ് ആരാ അതിലെ? അതിൽ മുഹമ്മദ്, അതിൽ മുഹമ്മദ്, അതിൽ മുഹമ്മദ്, അതിൽ നസിയല്ല, സോറി, അതിൽ മുഹമ്മദ്. ഇംപിഡൻസ് എക്സ് മൈനസ് എക്സ് എൽ ആരാ അതിൽ മുഹമ്മദ്? എക്സ് മൈനസ് എക്സ് എൽ ആരാ അതിൽ മുഹമ്മദ്? ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും റിയാക്ടൻസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ചുരുക്കത്തിൽ മൂന്ന് പേരും റെസിസ്റ്റൻസ് പോലത്തെ ആൾക്കാരാണ്. ഇവര് കൂടി ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി.
ഈ ട്രയാങ്കിളിന്റെ പേരാണ് ഇംപീഡൻസ് ട്രയാങ്കിൾ. അതിന്റെ ഇടക്ക് വന്ന് പെട്ടാളാരാ ജസിയ, അതിന്റെ ഇടക്ക് വന്ന് ഒരു ആംഗിൾ പെട്ടതാരാ ജസിയ? ആൽഡ്രിനെ ഫൈ ആരാ മോനെ? അല്ലല്ലോ, അതിന് ഞാൻ വേറെ സാധനം വിളിച്ചായിരുന്നല്ലോ. ആറാം ഡി സെന്റ് ഫൈ ആംഗിൾ ഇല്ല. ആംഗിൾ ബിറ്റ്വീൻ ഞാൻ കൃത്യം പറഞ്ഞിട്ടുണ്ട്, നീ കേട്ടിട്ടില്ല. അതിനെ കേൾക്കണം, മിനിമം നീ അത് കേൾക്കണം. പഠിക്കോ വേണ്ടത് പിന്നെ നീ തീരുമാനിച്ചു. ആ ക്വാളിറ്റി നീ ഉണ്ടാക്കിയെടുക്കണം. അവസാനം നീ പറയും, നീ എവിടെ പറയും അറിയോ? നീ ഡിഗ്രിക്ക് കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് നീ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോ നീ പറയും, അന്ന് ആ പുള്ളി പറയുമായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തു. നീ പറയും, തമാശയില്ല. അതുകൊണ്ടാ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ കേൾക്കണം, ക്ലാസ് കേൾക്കണം. ആ പറഞ്ഞോ ഫാരിസേ, ആരാ ഫൈ? ഫൈസ് മുഹമ്മദ് ഫാരിസ്. എം വോൾട്ടേജും കറന്റ് തമ്മിലൊരു പ്രത്യേക ആംഗിളാണ്. അപ്പൊ ഈ മൂന്ന് ആൾക്കാരെ, നാല് ആൾക്കാരെ കണക്ട് ചെയ്ത് ട്രയാംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്രയാംഗിൾ പേരാണ് ഇംപിഡൻസ് ട്രയാംഗിൾ. ഇത് വെച്ചിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. നിങ്ങളുടെ സാധാ എക്സാമിനും ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ എൻ സി ആർ ടി തന്നെ ഉണ്ട്. എൻ സി ആർ ടി സൂപ്പർ സാധനങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് വെച്ചിട്ട് എന്നാ ചോദിക്കുന്നറിയോ? ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഇക്വേഷൻ കണ്ടുപിടിക്കാന്നറിയോ? നിങ്ങൾ നോക്കിയ ടാൻ ഫൈ, ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഇത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് അല്ലെ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ടാൻ ഫൈ കുറെ സാധനങ്ങൾ, എക്സ് ഇ മൈനസ് എക്സ് എൽ ബൈ ആർ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാക്കലോ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റന്റ് ടാൻ ഫൈ. അങ്ങനെ ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടി ടാൻ ഇൻവേഴ്സ് എക്സ് ഇ മൈനസ് എക്സ് എൽ, ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലം നമ്മൾ എൻ സി ആർ ടി ഉണ്ട്. ഓക്കെ, പിള്ളേർ പഠിക്കണം. ഇത് വെച്ച് ഒരുപാട് ഐറ്റം ഇസഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ അതിനാണ് ഞാൻ ഇംപിഡൻസ് ട്രയാങ്കിൾ പഠിപ്പിച്ചത്. ഇനി ഒരു ഐഡിയ നമുക്ക് എനിക്കിനകത്ത് പഠിപ്പിക്കാനാണ്, ഒറ്റ ഐഡിയയുടെ പഠിപ്പിക്കാനുണ്ട്. ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്താ അതിനകത്ത് കയറാൻ പറ്റുമെന്ന്. ലീന അടുത്ത ദിവസത്താണ് ഇത്തിരി പറയും, അടുത്ത ദിവസമാണ് ഇത്തിരി പറയും. കേട്ടോ, ഇന്നിപ്പോ അവധിയായതുകൊണ്ട് രണ്ട് മിനിറ്റ് കൂടുതൽ എടുത്ത് കൊടുത്ത് കുഴപ്പമുണ്ടോ? ഇല്ല, അഞ്ചു മിനിറ്റ് കൂടുതൽ എടുത്ത് അവിടെ ഉണ്ടോ? നോ പ്രോബ്ലം. അത് പത്ത് മിനിറ്റ് ആയാലും ഐ തിങ്ക് നോ പ്രോബ്ലം. ചൂടെ ശരി, അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ പറയാം, എനിക്ക് ആ ചാപ്റ്ററിലെ ഒന്ന് ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ പുറകെ ഒരുപാട് പോകണം. ഇന്ന് സമയമുണ്ട് എനിക്ക് ഒത്തിരി പഠിപ്പിക്കുന്നത്. പിന്നെ ആദ്യത്തെ പ്ലാനിങ് അനുസരിച്ച് നമ്മൾ അതിന്റെ കൂടെ ഒരു കേസ് കൂടെ പറയാം. ഞാൻ നമ്മുടെ ഈ മറ്റേ ഞാൻ ലൈസ് പ്ലാൻ ചെയ്തപ്പോഴേ നമ്മൾ മാർച്ച് ലാസ്റ്റ് വരെയാണ് നമ്മുടെ ഒരു പ്ലാനിങ് ഇട്ടത്. അപ്പൊ ഏപ്രിലിൽ ഇപ്പൊ പറഞ്ഞനുസരിച്ച് അവർ പറയുന്നത് ഏപ്രിലിൽ വീണ്ടും എക്സാം ഒക്കെ നടക്കുന്നാണല്ലോ വീണ്ടും പറയണേ. അപ്പൊ നമ്മൾ നിങ്ങൾ പേരൻസിനോട് പറയേണ്ട ഒരു കേസ് ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മലമ്പുറത്ത് സംസാരിച്ചിരുന്നു, അവേഴ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോ പേരൻസ് അന്ന് എന്നോട് ഞാൻ ചോദിച്ചു പോകുന്നുണ്ട്. പേരൻസ് ചോദിച്ചിരുന്നു അവിടെ ഫീസുമായി ബന്ധപ്പെട്ട്, അത് നിങ്ങൾ കൃത്യമായി പറയണം. അപ്പൊ അത് അനന്തു കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് മീറ്റിങ്ങിലേക്ക് ഇരുന്നിരുന്നു. അപ്പൊ ഫീസ് നമ്മള് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് 16,000 രൂപയാണ്. നിങ്ങൾ അങ്ങനെ തന്നെ പേരൻസിനോട് പറഞ്ഞു, ഞാൻ അതിലൊരു പേരൻസ് മീറ്റിംഗ് വിളിക്കാൻ പറ്റില്ല. 16,000 രൂപയാണ് നമ്മൾ ഫീസ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന് നിങ്ങൾ 8,000 രൂപ പകുതി പൈസ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാനൊരു കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് അവേഴ്സ് എത്ര നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഈ 16,000 രൂപ നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ മാർച്ച് വരെ എടുക്കാൻ നിൽക്കുമ്പോൾ ഏപ്രിലിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, ടോപ്പിക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെ എത്ര മാക്സിമം അവേഴ്സ് നമ്മൾ ഇട്ടാലും അത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു 85% കവർ ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ 80 എത്തുള്ളൂ, 80 ജസ്റ്റ് മാക്സിമം ഒരു 80% നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 1,000 രൂപയുടെ അതിനകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്ന് പേരൻസിനോട് പറയുക. അന്ന് ഞാൻ പറഞ്ഞിരുന്ന ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് പോകുന്നത്, അത് വെച്ചിട്ടാണ് ഫീസ് സെറ്റ് ചെയ്തത്. അപ്പൊ മൊത്തം നമ്മൾ 16,000 എന്നുള്ളത് ഇപ്പൊ നമ്മൾ മാർച്ച് വരെ ലാസ്റ്റ് വരെ എടുക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏപ്രിലൊന്നും ക്ലാസ് പോകില്ല എന്നുള്ള രീതിയിലാണ്, ഏപ്രിലിൽ പിന്നെ റിവിഷൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അത് പരീക്ഷയ്ക്ക് വേണ്ടി ഓടിച്ചിട്ട് റിവിഷൻ ചെയ്യാം, പഠിപ്പിക്കുന്നത് അല്ലാതെ. അത് നമുക്ക് അപ്പോഴത്തേക്ക് ഫോക്കസ് ഏരിയയൊക്കെ വരും. ആ ഫോക്കസ് ഏരിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിക്ക് തന്നെ പഠിപ്പിക്കുക. പ്ലസ് വണ്ണിൽ നമുക്ക് അത് അവസാന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. ഇത്തവണ നമുക്കൊരു പ്ലാൻ ഉണ്ട്, ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കാം. അത് നമുക്ക് ഏപ്രിൽ മാസത്തിൽ നമുക്ക് ചെയ്യാം. മാർച്ചിൽ നമ്മൾ ക്ലാസ് തീർക്കുമ്പോൾ
നമുക്ക് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 15,000 രൂപ ടോട്ടൽ ഫീസിലേക്ക് നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരൻസ് നമ്മോട് പറഞ്ഞിരുന്നു, ഞാൻ ആ പേരൻസ് മീറ്റിംഗിൽ ചോദിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അവേഴ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയ ഇപ്പോൾ ഇത്രയാണെന്ന്. പക്ഷെ അതിൻ്റെ അടുത്ത് നിങ്ങളുടെ എക്സാം വീണ്ടും ആ എക്സാം അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് ക്ലാസ്സുകളും പോയപ്പോൾ നമുക്ക് അത്ര എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയുക 15,000 രൂപയാണ്. അപ്പോ 16,000 എന്നുള്ള 15,000 കുറച്ചിട്ടുണ്ടെന്ന് പറയുക. പിന്നെ ഫീസ് അടക്കേണ്ടത് ഇപ്പറഞ്ഞ ജാനുവരിയിലാണ്. അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും ജാനുവരി ആദ്യ ആഴ്ച തന്നെ. പിന്നെ ഫെബ്രുവരി ആണുള്ളത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മൂന്ന് മാസമാണ് നമ്മൾ, ജാനുവരി, ഫെബ്രുവരി, മാർച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജാനുവരിയിലും ഫെബ്രുവരിയിലും കൂടിയാണ് ഇത് അടച്ചു തീർക്കേണ്ടത്. ചിലവർ ഫുൾ അടക്കുന്നുണ്ട്, ഫുൾ അടക്കുന്നവർ ഫുൾ അടയ്ക്കാൻ പറയുക, അല്ലാത്തൊരു രണ്ട് മാസമായിട്ട് തന്നെ അടയ്ക്കുക. ഫെബ്രുവരി എൻ്റെ ഉള്ളിൽ ഫുള്ള് പൈസ അടച്ചു തീർക്കുക എന്നുള്ളതാണ്. അതും നിങ്ങൾ പാരൻസിനോട് പ്രത്യേകം പറഞ്ഞോളാം, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളത് പകുതി അടച്ചവർക്ക് ബാക്കി 7,000 രൂപയായിരിക്കും. അത് പറയുക, ഞാൻ തന്നെ അത് പറയാൻ കാരണം ഈ ഫീസ് കുറച്ചു എന്നുള്ളത് പാരൻസിനോട് പറയാൻ വേണ്ടി കേട്ടോ. ശരി, അപ്പോ നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് ജോൺ സാറ് നിങ്ങളുടെ മറ്റേ ക്ലാസ്സിൽ കയറാനുണ്ട്. അപ്പൊ ഞാനിപ്പോ തീർത്തിയതിന് ഒരു ഇത്തിരിയോടെ എനിക്ക് പഠിപ്പിക്കാണ്ട് ആ ചാപ്റ്റർ ഒന്ന് രണ്ട് റെസോണൻസ് ഉള്ള കോൺസെപ്റ്റോട് പഠിപ്പിക്കാണ്ട് ഞാൻ സമയം നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ തീർക്കണം. ആ ഫീസിന്റെ ആണോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് നോട്ടീസ് നോട്ടെ. ഫീസിന്റെ ആണ്, നോക്കട്ടെ എന്തൊക്കെയാ പറയണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ വിളിയായി. അപ്പൊ പ്ലസ് ടു ബി ബാച്ചിൽ കുട്ടികൾ അവിടെ നിൽക്കുക. ഞാൻ ഇത്തിരിയോടെ എടുക്കാന്ന് പറയുമ്പോൾ അതിന്റെ പ്രശ്നമുണ്ട്, ഞാൻ എടുക്കാന്നാണ് ഓർത്തത്. പക്ഷേ ജോൺ സാർക്ക് അതിന്റെ ഇടക്ക് വീണ്ടും കയറും, സമയമൊക്കെ പോകും. അപ്പൊ അടുത്ത ദിവസം എടുത്തോളാം, പ്രശ്നമില്ല കേട്ടോ. ഒരു ഇത്തിരി ദിവസം സമയം എടുത്തിടത്തോളം. അടുത്ത തിങ്കളാഴ്ച ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, എന്റെ അവിടെ നിങ്ങൾക്ക് വരും. അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു. എ ബാച്ച് വരെ താങ്ക് യു. അപ്പൊ ക്രിസ്മസ് ഒക്കെ വെക്കേഷൻ ഒക്കെ ഉഷാറായിട്ട് കൂടുക. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്. കുറെ പേരുണ്ട് കുട്ടികൾ ആഘോഷിക്കുന്ന, കുറെ പേരുണ്ട്, എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള ഒരു ഗ്യാപ്പാണ്, അതുകൊണ്ടാണ് മൊത്തത്തിൽ അവധി തരുന്നത്. അപ്പോ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, മൺഡേ നമുക്ക് കാണാം. ഓക്കെ, ജോൺ സാറ് പ്ലസ് ടു ബി ബാച്ചിലെ കുട്ടികൾ പോലെ അതൊന്ന് വെയിറ്റ് ചെയ്യാം. എ ബാച്ചിലെ കുട്ടികൾക്ക് ലീവ് ചെയ്യാം. താങ്ക് യു, താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ. ശരി, ജോൺ സാറെ, ജോൺ സാറെ പറഞ്ഞ ബി ബാച്ചിലെ ഇവന്മാരെ, ഇവന്മാരെ ഒരു 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 കുറച്ചുപേര് പേരെടുത്ത് പറയാനുള്ള കുറച്ചുപേർ ഒഴിച്ച് ബാക്കി എല്ലാവരും സാറ് പറഞ്ഞത്. ഞാൻ പേരെടുത്ത് പറയാം, ആഷിക് നാസർ, ബേസിൽ ജോയ്, ജസിയ, ഇതുപോലെ നമ്മുടെ പിന്നെ പറയാനുള്ളത് ഈ ആദിൽ മുഹമ്മദ് ആണ് ചോദിക്കുന്നത്, ആദിൽ ജസിയ ആണ് ചോദിക്കുന്നത്, ഈ മുഹമ്മദ് ഫാരിസ്, ബാക്കി എല്ലാവരും ഒരു 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 ഇങ്ങനെ ഒരു ഒഴുക്കം മറ്റില്ല, ഒന്നും പറയാൻ കിട്ടില്ല, ആൻസർ കൂടെ പറയാനില്ല. അഫീഫ് എന്തെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു, അൻവർക്ക് എന്ത് ചോദിക്കും, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാനില്ല. അപ്പൊ ഇവരുണ്ടല്ലോ, ജോൺ സാർ അന്ന് കഴിച്ചു നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ, ഇവര് അതാ ഒരു ഉഴപ്പ് കൂട്ടുകെട്ടിൽ പോണയാ. അപ്പൊ ഇവരിവിടെ വന്നോട്ടെ സാറേ, ഇവരിവിടെ വന്ന് വന്ന് മാക്സിമം ഇവിടെ ഇരുന്ന് കുറെ പഠിച്ചോട്ടെ ഡെയിലി. അതോ സാർ, ചോദ്യം ഞാൻ ഒരുപാട് ചോദിച്ച പേരുകൾ എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തീരുമാനിച്ചാട്ടോ പിള്ളേരെ, ബി ബാച്ചിലെ കുട്ടികള് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആയിരിക്കും പഠിക്കണേ. അപ്പൊ ഈ ആൽഡ്രിൻ കഴിഞ്ഞ എഴുതി കൊടുത്തേ കേട്ടോ സാർ, ജോൺ സാറെ ഞാൻ പറഞ്ഞില്ലേ, ആൽഡ്രിൻ കഴിഞ്ഞ മാത്സ് എഴുതി കൊടുത്ത DX/DT അവനെ എഴുതി കൊടുത്ത, ഡിഫറൻഷിയേഷൻ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ, ഏണ്ട അവനെ എഴുതിയാക്ക, എന്താ എഴുതിയാക്കണേ എന്ന് അവനെ അറിയാൻ പാടില്ല. നീ എന്റെ കയ്യിൽ ആൽഡ്രിന്റെ പേപ്പർ തന്നെ, ഓ അത് പ്രശ്നമാടാ, ആ പോക്ക് പ്രശ്നമാണ് നിനക്ക്. അതെ, ഇങ്ങനെ പോരട്ടെ.
എന്താ കാരണം പറഞ്ഞേ? കേട്ടില്ലോ, കാരണം പറഞ്ഞേ. ശരി. അല്ല, വീഡിയോ ഓണാക്കി, ഓണാക്കിയിട്ടില്ല, ഓണാക്കിയിട്ടില്ല. ഇന്ന് ഇല്ല സാറേ, ഇന്നില്ല, ഇന്നില്ല, ഇന്നില്ല. നല്ല ഉഴപ്പാട്ടോ സാറേ, എനിക്ക് ബെസ്റ്റ് ഉഴപ്പാ. എനിക്കറിയാവുന്നില്ല അവനെ പത്തില്, ബെസ്റ്റ് ഉഴപ്പാ. അവന്റെ കുറെ ക്യാമറയും അവന്റെ കുറെ പോസിറ്റീവ്. പിന്നെ പത്തില് ഇവിടെ പഠിച്ചാണോ? ഇന്ന് പറഞ്ഞോളൂ അവനോട്, ഞാൻ ഉഴപ്പാണ് അവൻ, അവനെ മടി. ആഹാ, ഇവിടെ വരത്തില്ലേ? ഇവിടെ 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 വരില്ലേ സാറേ? റെമഡിക്ക് ഇവിടെ വരില്ലേ അവനൊക്കെ? ആ മടിയും പോട്ടെ അവന്റെ.